പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് വൺ ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടാകുന്നത് ഗുണകരമായിരിക്കും പ്രിയപ്പെട്ട കുട്ടികളെ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വിഷയങ്ങളുടെ ഓഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജോയി ജോൺ തിരുവനന്തപുരം സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ കമ്പ്യൂട്ടർ സയൻസിനും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും കൂടി പൊതുവായ നിലയിലാണ് ഈ ക്ലാസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആദ്യം കാണുന്നത് കമ്പ്യൂട്ടർ സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ദി ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് കവർ ചെയ്യേണ്ടത് മൂന്ന് കമ്പ്യൂട്ടിംഗ് മെഷീൻസ് ആണ് അതിലൊന്ന് അബാക്കസ് നമുക്കറിയാം അരിത്തമറ്റിക് കാൽക്കുലേഷൻസ് ചെയ്യാൻ കഴിയുന്ന ആദ്യത്തെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആദ്യത്തെ കമ്പ്യൂട്ടിംഗ് മെഷീൻ എന്ന നിലയിലാണ് അബാക്കസിനെ കരുതുന്നത് മറ്റൊരു മെഷീൻ ഡിഫറൻസ് എൻജിൻ ബാബേജ് ആണ് ഇത് കണ്ടുപിടിച്ചത് അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് ചെയ്യാൻ കഴിയുകയും ഉത്തരങ്ങൾ പ്രിന്റ് ചെയ്യാനും കഴിയുന്ന ഒരു മെഷീനായിട്ടാണ് അതിനെ നിർമ്മിച്ചത് അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് തന്നെ ചാൾസ് ബാബേജ് അനലിറ്റിക്കൽ എൻജിൻ എന്നൊരു മെഷീനും നിർമ്മിച്ചു ശരിക്കും ആ മെഷീൻ യാഥാർത്ഥ്യമായില്ലെങ്കിലും ഇന്ന് കാണുന്ന കമ്പ്യൂട്ടറുകളുടെ ഒരു പ്രോട്ടോ ടൈപ്പായിരുന്നു അനലിറ്റിക്കൽ അതുകൊണ്ട് തന്നെ ചാൾസ് ബാബേജിനെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നും വിളിക്കാറുണ്ട് ഈ എൻജിനിൽ നമ്മൾ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടറിലുള്ളതുപോലെ മെമ്മറിയും പ്രോസസ്സറും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അറിയപ്പെട്ടിരുന്നത് സ്റ്റോർ എന്നും മിൽ എന്ന ആയിരുന്നു ഈ മെഷീനിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടി പ്രോഗ്രാം എഴുതിയിരുന്നു അഗസ്റ്റ അദാക്കിംഗ് എന്ന് പറയുന്ന ഒരു ലേഡിയായിരുന്നു ആദ്യത്തെ പ്രോഗ്രാം എഴുതിയത് അതുകൊണ്ട് തന്നെ അവർ ഫസ്റ്റ് പ്രോഗ്രാമർ എന്ന നിലയിലും അറിയപ്പെടുന്നുണ്ട് പിന്നെ ആ ചാപ്റ്ററിൽ അവശേഷിക്കുന്നത് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമുക്കറിയാം അഞ്ച് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സാണുള്ളത് പ്രധാനമായും ഓർത്തിരിക്കേണ്ട ചില പോയിന്റ്സ് അതിലുണ്ടായ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഒന്നാം ജനറേഷനിൽ വാക്യൂം ട്യൂബായിരുന്നു പ്രോസസറായിട്ട് ഉപയോഗിച്ചിരുന്നത് സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചു തേർഡ് ജനറേഷനിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ഐസി ചിപ്പുകൾ ഉപയോഗിച്ചു ഫോർത്ത് ജനറേഷനിൽ മൈക്രോ പ്രൊസറുകൾ ഉപയോഗിച്ചു ഫിഫ്റ്റ് ജനറേഷനിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ആശയം ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു ഇനി നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണമെന്നറിയാം ഒന്നാം ജനറേഷനിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല കാരണം മെഷീൻ ലാംഗ്വേജിൽ തന്നെയായിരുന്നു എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിരുന്നത് സെക്കൻഡ് ജനറേഷനിലും പ്രത്യേകിച്ച് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ പ്രോഗ്രാം എഴുതാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടി അസംബ്ലി ആണ് ഉപയോഗിച്ചിരുന്നത് തേർഡ് ജനറേഷൻ ആയപ്പോഴത്തേനും ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവന്നു പ്രോഗ്രാം എഴുതാൻ ഹൈ ലെവൽ ലാംഗ്വേജസ് ഉപയോഗിച്ചു ഫോർത്ത് ജനറേഷനിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു ഹൈ ലെവൽ ലാംഗ്വേജസ് പ്രോഗ്രാം എഴുതാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു ഫിഫ്ത്ത് ജനറേഷനിലും സിസ്റ്റം ഉണ്ട് ഹൈ ലെവൽ ലാംഗ്വേസ് ഉണ്ട് ഇതിൽ ഫസ്റ്റ് ജനറേഷനിലെ ഒരു റിമാർക്കബിൾ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മൾ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടറിന് സമാനമായ ഒരു ഡിസൈൻ അന്ന് നിർമ്മിച്ചു അതിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടായിരുന്നു അതിനുള്ളിൽ തന്നെയാണ് ഇന്ന് കാണുന്നത് പോലെയുള്ള ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും ഒക്കെ ഉണ്ടായിരുന്നത് അതോടൊപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റും മെമ്മറിയും ഒക്കെ അതിനുണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതിയാവും ഇനി നമ്മൾ പോകുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലേക്കാണ് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന ഒരു ടൈറ്റിലാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ അവിടെ നമുക്ക് കവർ ചെയ്യേണ്ടത് ഡേറ്റ നമുക്കറിയാം ഇറ്റ് ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമ്മൾ സാധാരണ കാണുന്ന നമ്പേഴ്സ് വേർഡ്സ് ചില ക്വാണ്ടിറ്റീസ് ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെയാണ് ഡേറ്റ എന്നറിയപ്പെടുന്നത് ഈ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഇൻഫർമേഷൻ അതാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതും ഡേറ്റൈം ഇൻഫർമേഷൻ നമ്മളൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഡേറ്റ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് ഇൻഫർമേഷൻ പ്രോസസ്ഡ് ഡേറ്റയാണ് ഡേറ്റ സിമിലർ ടു റോ മെറ്റീരിയൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽസ് പോലെയാണ് ഡേറ്റ റോ മെറ്റീരിയൽസിനെ പ്രോസസ്സ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് കിട്ടുമല്ലോ അതിന് സമാനമാണ് ഇൻഫർമേഷൻ ഡേറ്റ കൊണ്ട് നേരിട്ട് മറ്റു ഉപയോഗങ്ങളൊന്നുമില്ല എന്നാൽ ഇൻഫർമേഷൻ നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഡെസിഷൻ എടുക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും ഡേറ്റയ്ക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും കൃത്യമായ ഒരു ആശയം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല എന്നാൽ ഇൻഫർമേഷൻ വളരെ ക്ലിയറാണ് മീനിങ് ഫുള്ളുമാണ് ഇനി ആ ചാപ്റ്ററിലുള്ളത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഒക്കെ ഉണ്ട് അതിനകത്ത് അഞ്ച് ഫംഗ്ഷൻസിനെ സൂചിപ്പിക്കുന്ന ബ്ലോക്കുകളുണ്ട് ഇൻപുട്ട് യൂണിറ്റ് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് സ്റ്റോറേജ് യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റിനുള്ളിലാണ് ലോജിക് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് അതുകൂടാതെ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സ്റ്റോറേജ് എലമെന്റ്സും ഉണ്ട് ഇൻപുട്ട് യൂണിറ്റ് നമുക്കറിയാം ഇറ്റ് അക്സെപ്റ്റ്സ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ഡേറ്റയും ഇൻസ്ട്രക്ഷനും സ്വീകരിക്കുന്നു അതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിന് നൽകുന്നു ഒപ്പം ആ ഡേറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും ഇൻപുട്ട് യൂണിറ്റിലൂടെയാണ് സി യു നമുക്കറിയാം ഇറ്റ്സ് ലൈക്ക് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയാൻ സാധിക്കും സിപിയുവിനുള്ളിൽ പ്രധാനമായും മൂന്ന് കമ്പോണൻസ് ആണുള്ളത് അരത്തമെറ്റിക് ലോജിക് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ് നമുക്കറിയാമല്ലോ എ എൽ യു ആണ് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത് ഒപ്പം ലോജിക്കൽ ഓപ്പറേഷൻസ് അതെന്താണാവോ കമ്പാരിസൺസ് ഓഫ് ക്വാണ്ടിറ്റീസ് രണ്ട് ക്വാണ്ടിറ്റീസിനുള്ള കമ്പാരിസൺ അതിനെയാണ് ലോജിക്കൽ ഓപ്പറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒപ്പം തന്നെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന ചില പ്രവർത്തനങ്ങളും ലോജിക്കൽ ഓപ്പറേഷനിലൂടെ നടത്താറുണ്ട് കൺട്രോൾ യൂണിറ്റിന്റെ ഫംഗ്ഷൻ എന്താണ് ഈ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുക മറ്റ് യൂണിറ്റുകളെയെല്ലാം പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ ധർമ്മം ഇതിനകത്തുള്ള രജിസ്റ്റേഴ്സ് അത് സ്റ്റോറേജ് ആണ് നമുക്കിത് കൂടാതെ മെമ്മറി യൂണിറ്റ് പ്രത്യേകിച്ചുണ്ട് എങ്കിലും സിപിയുവിനകത്തുള്ള ചെറിയ സ്റ്റോറേജ് എലമെൻസിനെയാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പലതരം രജിസ്റ്റേഴ്സ് ഉണ്ട് എം എ ആർ എം ബി ആർ ഐ ആർ പി സി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയുള്ളത് സ്റ്റോറേജ് യൂണിറ്റ് നമ്മൾ കമ്പ്യൂട്ടറിന് നൽകുന്ന ഡേറ്റയും ഇൻസ്ട്രക്ഷനും ഒക്കെ സ്റ്റോർ ചെയ്യപ്പെടുന്നത് സ്റ്റോറേജ് യൂണിറ്റിനകത്താണ് സ്റ്റോറേജ് യൂണിറ്റിൽ പ്രധാനമായും നമ്മൾ നൽകുന്ന ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത് ഡേറ്റയെ പ്രോസസ് ചെയ്യാനാണല്ലോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് അതൊക്കെ മെമ്മറിക്കകത്ത് ഉണ്ടാവണം എങ്കിൽ മാത്രമേ പ്രോസസ്സിംഗ് നടക്കത്തുള്ളൂ അങ്ങനെ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ഫൈനൽ റിസൾട്ട്സ് ഇതൊക്കെ സ്റ്റോർ ചെയ്യപ്പെടുന്നതും സ്റ്റോറേജ് യൂണിറ്റിനകത്താണ് അതിനുള്ളിലാണ് റാം പ്രധാനമായും നമ്മുടെ ഡേറ്റ സ്റ്റോർഡാകുന്നതും പ്രോസസ്സിങ്ങിന് ആവശ്യമുള്ള ഡേറ്റ സ്റ്റോർ ആകുന്നതും ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർഡാകുന്നതുമൊക്കെ റാമിനുള്ളിലാണ് പിന്നൊന്ന് ഔട്ട് പുട്ട് യൂണിറ്റ് പ്രോസസ്സിങ്ങിന് ശേഷം സി പി യു നൽകുന്ന റിസൾട്ട് അത് യൂസറിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഔട്ട് പുട്ട് യൂണിറ്റിൻ്റെ ധർമ്മം നമുക്ക് യൂസേഴ്സിന് ഹ്യൂമൻ ബീയിങ്ങിന് മനസ്സിലാവുന്ന തരത്തിൽ ഈ റിസൾട്ടിനെ പുറത്തേക്ക് നൽകുക എന്നുള്ള ധർമ്മം പിന്നെ അതിനകത്തുള്ളത് കമ്പ്യൂട്ടറിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണാവോ ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എൻ ഇലക്ട്രോണിക് മെഷീൻ ഡിസൈൻ ടു അക്സെപ്റ്റ് ദ ഡേറ്റ ആ ഇൻസ്ട്രക്ഷൻസ് performs arithmetic and logical operations on the data according to a set of instructions and output the results or information. നമ്മൾ നൽകുന്ന ഡേറ്റ സ്വീകരിക്കുകയും അതോടൊപ്പം നൽകുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചിട്ട് അരത്തമെറ്റിക്കലോ ലോജിക്കലോ ആയ ഓപ്പറേഷൻസ് നടത്തുകയും തുടർന്നുണ്ടാകുന്ന റിസൾട്ടിനെ പുറത്തേക്ക് നൽകുകയും ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിറ്റിക്സിനെ കുറിച്ച് രണ്ട് മൂന്ന് വാക്കുകൾ ഓർത്തിരിക്കണം സ്പീഡ് ഉണ്ട് വളരെ ആക്യുറേറ്റ് റിസൾട്ട്സ് തരും ഇന്റലിജൻസ് എന്നതൊക്കെ പോസിറ്റീവ് സൈഡായിട്ട് പറയാവുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്നാൽ കമ്പ്യൂട്ടറിൻ്റെ പരിമിതികൾ എന്ന് പറയാവുന്നത് ലാക്ക് ഓഫ് ഐ ക്യൂ ഇൻ്റലിജൻ്റ് അല്ലല്ലോ അതോടൊപ്പം തന്നെ ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ലാക്ക് ഓഫ് കോമൺ സെൻസ് ഇതൊക്കെ അതിൻ്റെ ഡ്രോബാക്സ് ആയിട്ട് പരിമിതികളായിട്ട് പറയാവുന്നതാണ് ഇനി ഈ ചാപ്റ്ററിൽ അവശേഷിക്കുന്ന നമ്പർ സിസ്റ്റം ഇത് കമ്പ്യൂട്ടർ സയൻസുകാരുടെ സെക്കൻഡ് ചാപ്റ്ററായിട്ടും പറയുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡേറ്റാ റിപ്രസെൻറ്റേഷൻ ആൻഡ് ബൂലിനോജി ബ്രൈയുടെ ആദ്യ ഭാഗവും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ രണ്ടാം ഭാഗവും സെയിം ആണ് നമ്പർ സിസ്റ്റംസിനെ കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം നാല് നമ്പർ സിസ്റ്റംസ് ആണുള്ളത് ബൈനറി ഒക്ടൽ ഡെസിമൽ ഹെക്സാ ഡെസിമൽ ഈ ഓരോ നമ്പർ സിസ്റ്റത്തിനും അതിൻ്റേതായ ബേസ് ഉണ്ട് ബേസ് എന്ന് പറഞ്ഞാൽ എന്താ ആ നമ്പർ സിസ്റ്റത്തിലുള്ള സിംബൽസിൻ്റെ എണ്ണമാണ് മെയിനായിട്ടതും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് രണ്ടാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് രണ്ട് സിമ്പിൾസ് ഉണ്ട് സീറോയും വണ്ണം ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എയ്റ്റ് ആണ് അതിന് എട്ട് സിമ്പിൾസ് ഉണ്ട് സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എന്ന നിലയിൽ ഡെസിമൽ സിസ്റ്റത്തിന്റെ ബേസ് ടെൻ ആണ് അതിന് പത്ത് സിമ്പിൾസ് ഉണ്ട് സീറോ മുതൽ നയൻ വരെയുള്ളത് ഹെക്സാ ഡെസിമൽ സിസ്റ്റം ബേസ് സിക്സ്റ്റീനാണ് അവിടുത്തെ സിമ്പിൾസ് പതിനാറെണ്ണം ഉണ്ട് അതേതൊക്കെയാണ് സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൺ നയണിന് ശേഷം അടുത്ത ഒരു നമ്പറായിട്ട് പറയുന്നത് എ Capital A, B, C, D, E, F. അങ്ങനെ പതിനാറ് സിമ്പിൾസ് പതിനാറ് ഡിജിറ്റുകളാണ് ബേസിക്കലി ഹെക്സ ഡെസിമൽ സിസ്റ്റത്തിനുള്ളത് ഈ നമ്പേഴ്സിനെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലുള്ള നമ്പർ തന്നിട്ട് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും അത് ഡെസിമൽ സിസ്റ്റത്തിൽ നിന്നും നോൺ ഡെസിമൽ സിസ്റ്റത്തിലേക്കാകാം തിരിച്ച് നോൺ ഡെസിമലിൽ നിന്നും ഡെസിമലിലേക്കുമാകാം ഇതോടൊപ്പം തന്നെ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മൂന്ന് രീതിയിലാണ് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്ന് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ രണ്ട് വൺസ് കോംപ്ലിമെന്റ് റപ്പ്രസെന്റേഷൻ മൂന്ന് ടൂസ് കോംപ്ലിമെന്റ് റപ്രസന്റേഷൻ പോസിറ്റീവ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ആ നമ്പറിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്ത് എട്ട് ബിറ്റിൻ്റെ രൂപത്തിലോ പതിനാറ് ബിറ്റിൻ്റെ രൂപത്തിലോ ഒക്കെ അവതരിപ്പിച്ചാൽ മതിയാവും എന്നാൽ നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോഴാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ട്വൻറ്റി ഫൈവ് എന്ന പോസിറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ ട്വൻറ്റി ഫൈവിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അപ്പോൾ അതിനകത്ത് എട്ട് ബിറ്റിൽ താഴെ വരുള്ളൂ ഇടതുവശത്ത് ആവശ്യത്തിന് സീറോസ് സപ്ലൈ ചെയ്തുകൊണ്ട് എട്ട് ബിറ്റിന്റെ രൂപത്തിൽ എഴുതുമ്പോൾ അത് ഒരു സൈൻ സൈനാൻ മാഗ്റ്റീവ് റേപ്രസൻറ്റായി വൺസ് കോംപ്ലിമെൻ്റ് റെപ്പസെൻറ്റേഷനായി ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസൻറ്റേഷനുമായി എന്നാൽ മൈനസ് ട്വൻ്റി ഫൈവ് എന്ന നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ ട്വൻറ്റി ഫൈവിൻ്റെ ബൈനറി കാണണം ഇപ്പോൾ എട്ട് ആയിട്ടാണ് എഴുതുന്നെങ്കിൽ ട്വൻ്റി ഫൈവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പറിന് മുമ്പ് സഫിഷ്യൻറ്റ് സീറോസ് കൊടുത്തോളാം പക്ഷേ ആദ്യത്തെ ബിറ്റ് വൺ ആയിരിക്കണം ഇനി വൺസ് കോംപ്ലിമെന്റ് റെപ്പസൻറ്റേഷനാണ് ഈ നമ്പറിനെ സൂചിപ്പിക്കാൻ പറഞ്ഞാലോ ട്വന്റി ഫൈവിൻ്റെ ബൈനറി കാണുന്നു അതിനെ എട്ട് ബിറ്റാക്കി റെപ്രസെൻറ്റ് ചെയ്യുന്നു അതിൽ സീറോയെ എല്ലാം വൺ കൊണ്ടും വണ്ണിനെ എല്ലാം സീറോ കൊണ്ടും മാറ്റി എഴുതുമ്പോൾ വൺസ് കോംപ്ലിമെൻറ്റ് ഫോമായി ഇനി ടുസ് ഫോമിൽ എഴുതാൻ പറഞ്ഞാലോ മൈനസ് ട്വൻ്റി ഫൈവിൻ്റെ ടുസ് കോംപ്ലിമെന്റ് ഫോം കാണാൻ പറഞ്ഞാൽ ട്വൻറ്റി ഫൈവിൻ്റെ ബൈനറി കാണുന്നു അതിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണുന്നു ആ വൺസ് കോംപ്ലിമെന്റിനോടൊപ്പം വൺ ആഡ് ചെയ്യുമ്പോൾ ടുസ് കോംപ്ലിമെന്റ് ഫോമും കിട്ടും ഇതുകൂടാതെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് അതിൽ പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ടത് രണ്ട് മെത്തേഡ്സാണ് അസ്കി കോഡും യൂണി കോഡും അസ്കി നമുക്കറിയാം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് അത് സെവൻ ബിറ്റ് കോഡായിരുന്നു ആദ്യകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നീട് മറ്റൊരു വർഷൻ അസ്കി എയിറ്റ് എന്നൊരു വർഷം വന്നു എട്ട് ബിറ്റുകൾ ഉപയോഗിക്കുന്നു അതിനുശേഷമാണ് യൂണി കോഡ് എന്നൊരു കോഡിംഗ് സിസ്റ്റം വന്നത് ബേസിക്കലി അതൊരു പതിനാറ് ിറ്റിൻ്റെ കോഡായിരുന്നു അതുകൊണ്ട് തന്നെ അസ്കിയേക്കാളും കൂടുതൽ കോഡുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു ഏതാണ്ട് അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് അക്ഷരങ്ങളെ വരെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും അതായത് ഇന്ന് ലോകത്ത് ഉപയോഗത്തിലുള്ള ഏത് ഭാഷയുടെയും അക്ഷരങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ യൂണിക്കോഡിന് സാധിക്കും തന്നെ ഇക്കാലത്ത് നമ്മൾ അധികമായിട്ട് ഉപയോഗിച്ച് വരുന്നത് യൂണിക്കോഡ് സിസ്റ്റമാണ് കമ്പ്യൂട്ടർ സയൻസുകാരെ സംബന്ധിച്ച് നമ്പർ സിസ്റ്റത്തിന് ശേഷം രണ്ടാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാം ഭാഗമായിട്ട് ബൂളിൻജിബ്ര എന്നൊരു ഭാഗമുണ്ട് അതിനകത്ത് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ബേസിക് ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ഓർ ആൻഡ് നോട്ട് ലോജിക്കൽ അഡിഷൻ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ലോജിക്കൽ നെഗേഷൻ എന്ന നിലയിലാണ് ഈ ഓപ്പറേറ്റേഴ്സ് അറിയപ്പെടുന്നത് ഇതുപയോഗിച്ചുള്ള ഓപ്പറേഷൻ നടത്താൻ ആവശ്യമായ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗേറ്റ് സിംബിൾസ് ഉണ്ട് ലോജിക് ഓർ ഗേറ്റ് ലോജിക്കൽ ആൻഡ് ഗേറ്റ് ലോജിക്കൽ നോട്ട് ഗേറ്റ് ഈ ഗേറ്റ് സിംബിളുകൾ വരയ്ക്കുവാനും നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഗേറ്റ് സിംബിൾ ഉപയോഗിച്ചിട്ട് ചില ബൂളിൻ എക്സ്പ്രഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യാനും ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഒരു ബൂളിയൻ എക്സ്പ്രഷൻ തരും ഫോർ എക്സാമ്പിൾ എ ഡോട്ട് ബി ബാർ പ്ലസ് എ ബാർ ഇങ്ങനെയൊരു എക്സ്പ്രഷൻ തന്നിരുന്നാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ വരും ഇനി കമ്പ്യൂട്ടർ സയൻസിന്റെ മൂന്നാമത്തെ ചാപ്റ്ററും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിന്റെ രണ്ടാമത്തെ ചാപ്റ്ററും സെയിമാണ് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ഇവിടെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് കമ്പ്യൂട്ടർ സയൻസുകാരെ സംബന്ധിച്ച് പ്രൊസസറിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട് പ്രൊസസർ നമുക്കറിയാം സി പി യുനെ ആണല്ലോ പ്രൊസസർ എന്ന് പറയുന്നത് അതിനകത്ത് എ എൽ യു ഉണ്ട് സി യു ഉണ്ട് രജിസ്റ്റേഴ്സും ഉണ്ട് രജിസ്റ്റേഴ്സിന്റെ പേര് ഓർത്തു വെച്ചോളണം അക്യുമുലേറ്റർ മെമ്മറി അഡ്രസ് രജിസ്റ്റർ എം എ ആർ മെമ്മറി ബഫർ രജിസ്റ്റർ എം ബി ആർ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഐ ആർ പ്രോഗ്രാം കൗണ്ടർ പി സി ഇതുകൂടാതെ പോർട്ടുകൾ അങ്ങനെ ഒരു component. സിപ്യുവിൻ്റെ ഭാഗമായിട്ട് തന്നെയുണ്ട് അത് മറ്റു ഡിവൈസുകളെ കമ്പ്യൂട്ടറിലുള്ള എക്സ്റ്റേണൽ ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് പോർട്ടുകൾ ഉപയോഗിക്കുന്നത് കീബോർഡിനെ കണക്ട് ചെയ്യുക മോണിറ്ററിനെ കണക്ട് ചെയ്യുക മോഡം കണക്ട് ചെയ്യുക തുടങ്ങിയതൊക്കെ അപ്പോൾ വി ജി എ പോർട്ട് പി എസ് ടു പോർട്ട് യു എസ് ബി പോർട്ട് എച്ച് ഡി എം ഐ പോർട്ട് എതർനെറ്റ് കാർഡ് പ്ലേസ് ചെയ്യാനുള്ള പോർട്ട് ഇതൊക്കെ അതിന് ചില എക്സാമ്പിൾസ് ആണ് ഈ രണ്ട് ഭാഗങ്ങളും കമ്പ്യൂട്ടർ സയൻസിന് മാത്രമുള്ളതാണ് അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് മാത്രമുള്ള ഒരു ഭാഗമുണ്ട് ഈ ചാപ്റ്ററിൽ നിന്നും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ കുറെയേറെ ഇൻപുട്ട് ഡിവൈസുകൾ ഉണ്ട് അതിൻ്റെ ഒക്കെ ഓർത്തു വെച്ചേക്കണം അതിൻ്റെ ഉപയോഗം ും നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതുണ്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ അതിൻ്റെയും കുറച്ച് പേരുകൾ ഓർത്ത് വയ്ക്കുക അതിൻ്റെ ഉപയോഗവും നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ അതിനകത്ത് കവർ ചെയ്യുന്നത് റാം മെമ്മറിയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും റാമാണ് അറിഞ്ഞിരിക്കേണ്ടത് റാൻഡം ആക്സസ് മെമ്മറി അതിൻ്റെ പ്രത്യേകത എന്താണ് വോളറ്റൈൽ മെമ്മറിയാണ് അതായത് അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയോ ഇൻസ്ട്രക്ഷനോ എന്തോ ആയിക്കോട്ടെ പവർ ഫെലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുഴുവൻ നഷ്ടമാകും സിപിയുവിന് നേരിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു മെമ്മറി റാമാണ് റോം എന്നൊരു ഭാഗം കൂടി ഉണ്ടെങ്കിലും അത് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളതല്ല കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിനാവശ്യമായ ചില വിവരങ്ങളാണ് റോമിനകത്ത് സൂക്ഷിക്കുന്നത് ഇനി ഈ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ അത് ആ മെമ്മറിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിരിക്കും അപ്പോൾ മെമ്മറിയെ അളക്കുന്നത് എങ്ങനെ റാമിനെ മെഷർ ചെയ്യുന്നത് എങ്ങനെ അതിൻ്റെ കപ്പാസിറ്റി പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബേസിക്കലി ബിറ്റുകളായിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ എട്ട് ബിറ്റുകൾ ചേരുമ്പോൾ ഒരു ബൈറ്റായി മാറിക്കഴിഞ്ഞു എട്ട് ബിറ്റുകളാണ് ഒരു ബൈറ്റ് വീണ്ടും ഹയർ യൂണിറ്റിലേക്ക് പോവാം വൺ കിലോ ബൈറ്റ് അത് ആയിരം ബൈറ്റ് അല്ല ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റ് ടൂ റൈസ് ടു ടെൻ ബൈറ്റ്സ് ആണ് ഒരു കിലോ ബൈറ്റ് അതോടൊപ്പം തന്നെ ടൂറേസ് ടു ടെൻ കിലോ ബൈറ്റിന് വൺ മെഗാബൈറ്റ് എന്ന് പറയുന്നു ടൂറേസ് ടു ടെൻ അതായത് ആയിരത്തിനാല് മെഗാ ബൈറ്റിന് വൺ ജിഗാ ബൈറ്റ് എന്ന് പറയുന്നു ടൂറേസ് ടു ടെൻ ജിഗാബൈറ്റാണ് ഒരു ടെറാബൈറ്റ് ടൂറേസ് ടു ടെൻ ടെറാബൈറ്റാണ് ഒരു പെൻഡാബൈറ്റ് ഇത്രയും കാര്യങ്ങൾ അതിനെ തോർത്തിരിക്കേണ്ടതുണ്ട് പിന്നെ അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഇ വേസ്റ്റ് നമുക്കറിയാം കണ്ടമാനം ഇലക്ട്രോണിക് ഡിവൈസസ് ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുമ്പോഴത്തേനും അത് ഇ ആയിട്ട് മാറുകയാണ് അത് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമുക്ക് സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ അത് കമ്പ്യൂട്ടർ മാത്രമല്ല എന്ത് ഇലക്ട്രോണിക് ഡിവൈസ് ആയാലും ഉപയോഗിക്കാതെ പാഴ് കഴിഞ്ഞാൽ അതിനെ ഇ വേസ്റ്റ് എന്നാണ് പറയുക ഈ വേസ്റ്റിന് നമ്മൾ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല മാർഗം റീയൂസ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ തന്നെ റിപ്പയർ ചെയ്ത് പരമാവധി ഉപയോഗപ്രദമാക്കുക എന്നുള്ളതാണ് പിന്നെ ഇൻസിനറേഷൻ എന്നൊരു മെത്തേഡുണ്ട് വളരെ ഉയർന്ന ടെമ്പറേച്ചറിൽ കത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനം കൂടിയാണ് മറ്റൊരു മെത്തേഡ് റീസൈക്ലിംഗ് അതിൽ ചില പാർട്സ് ഉപയോഗിച്ചുകൊണ്ട് മറ്റു ചില വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുക അത് റീസൈക്ലിംഗ് എന്ന് പറയും പിന്നെ ഏറ്റവും ഒടുവിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ലാൻഡ് ഫില്ലിംഗ് കുഴിച്ചു മൂടുക അത്ര ശുഭകരമായ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ പോലും ഈ നാല് മെത്തേഡ്സാണ് സാധാരണ ഫോളോ ചെയ്ത് വരുന്നത് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ഏരിയ അധികരിച്ചുള്ള ഫസ്റ്റ് ഓഡിയോ ക്ലാസ് ഇനി ആ ചാപ്റ്ററിൽ അവശേഷിക്കുന്നത് സോഫ്റ്റ്വെയറാണ് സോഫ്റ്റ്വെയർ പ്രധാനമായും സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്കറിയാം സിസ്റ്റം സോഫ്റ്റ്വെയറിൽ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ലാംഗ്വേജ് പ്രൊസസേഴ്സും യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഒരു കമ്പ്യൂട്ടറിന്റെ ജീവാത്മാവാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദറ്റ് ആക്സ് ആസ് അൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദി യൂസർ ആൻഡ് ദി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്പ്യൂട്ടർ എന്ന മെഷീനും യൂസറും തമ്മിലുള്ള ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം ഒരാൾക്ക് കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം മറ്റേതെങ്കിലും സോഫ്റ്റ് സോഫ്റ്റ്വെയർ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനോ ഉപയോഗിപ്പിക്കാൻ ഉപയോഗിക്കാനോ സാധിക്കണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ മൊത്തം ഏകോപിപ്പിക്കുക അതിൻ്റെ പാർട്സിനെ മൊത്തം പ്രവർത്തന സജ്ജമാക്കുക തുടങ്ങിയ ധർമ്മങ്ങളൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെത് എങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രധാനമായിട്ട് നാലായിട്ട് ലിസ്റ്റ് ചെയ്യാം ഒന്ന് പ്രോസസ്സ് മാനേജ്മെൻറ്റ് പ്രോസസ്സറിനെ മാനേജ് ചെയ്യുക പ്രൊസറിൻ്റെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുക മെമ്മറി മാനേജ്മെൻറ്റ് ഫയൽ മാനേജ്മെൻറ്റ് ഡിവൈസ് മാനേജ്മെൻറ്റ് സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് എന്നീ ധർമ്മങ്ങളുണ്ട് ഇതുകൂടാതെ കമാൻഡ് ഇൻ്റർപ്രട്ടേഷൻ നമ്മൾ കമ്പ്യൂട്ടർ നൽകുന്ന കമാൻഡുകളെ ഇൻ്റർപ്രറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിനെ കൊണ്ട് വേണ്ട ആക്ഷൻ എടുപ്പിക്കുക എന്നൊരു ധർമ്മം കൂടി ഒ ചെയ്യാറുണ്ട് മറ്റൊരു സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ലാംഗ്വേജ് പ്രൊസസേഴ്സ് നമുക്കറിയാം ഇക്കാലത്ത് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് പ്രോഗ്രാം എഴുതുന്നത് ആദ്യകാലത്ത് മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു പിന്നീടത് അസംബ്ലി ലാംഗ്വേജ് ആയി പക്ഷേ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല അപ്പോൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത് ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് അത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയാണ് ഇംഗ്ലീഷ് പോലെയുള്ള ആണ് അത് ഉപയോഗിച്ച് നമുക്ക് ഈസിയായിട്ട് പ്രോഗ്രാം എഴുതാൻ സാധിക്കും പക്ഷേ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയറുകളെയാണ് ലാംഗ്വേജ് പ്രൊസസറുകൾ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത് സാധാരണയായി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പ്രൊസസേഴ്സ് എൻറ്റർപ്രിട്ടറും കമ്പൈലറുമാണ് എൻറ്റർപ്രട്ടറിന്റെ പ്രത്യേകത അതൊരു ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ ലൈൻ ബൈ ലൈനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു എക്സിക്യൂട്ട് ചെയ്യുന്നു ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എറർ വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് എക്സിറ്റ് ചെയ്യുകയും ചെയ്യും ആ പ്രോഗ്രാമിനെ മുഴുവനായി ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ട്രാൻസ്ലേഷൻ സമയത്ത് ആ പ്രോഗ്രാമിൻ്റെ റൂൾസ് എന്തെങ്കിലും വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം എറേഴ്സായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ആ എറേഴ്സ് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓബ്ജെക്റ്റ് പ്രോഗ്രാം ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് എന്നുവെച്ചാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലുള്ള പ്രോഗ്രാം അതാണ് ഓബ്ജക്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതുന്ന പ്രോഗ്രാം അതായത് ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതുന്ന പ്രോഗ്രാമിനെ സോഴ്സ് കോഡ് എന്ന് പറയുന്നു ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മാറി കഴിയുന്ന പ്രോഗ്രാമിനെ ഓബ്ജെക്ട് കോഡെന്ന് പറയുന്നു ഇനി ഇതിനകത്ത് അറിയേണ്ടത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾ സാധാരണ സോഫ്റ്റ്വെയർ മേടിക്കുമ്പോൾ അതിനായിട്ടൊത്തിരി കാശ് മുടക്കേണ്ടി വരും ബിക്കോസ് ലൈസൻസ് സോഫ്റ്റ്വെയർ ആണ് അത് പേയ്മെന്റ് നടത്തി തന്നെ ഉപയോഗിക്കണം അല്ലാതെ ചെയ്യുന്നെല്ലാം ഇല്ലീഗലാണ് അത് സോഫ്റ്റ്വെയർ പൈറസിയുടെ പരിധിക്കുള്ളിൽ വരുന്നു എന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഫ്രീ ആയിട്ട് മോഡിഫൈ ചെയ്യാവുന്ന സോഫ്റ്റ്വെയ്സ് ഉണ്ട് അതിനെയാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് യൂസറിന് ഫ്രീഡം തരുന്നുണ്ട് അത് ഉപയോഗിക്കുന്നതിനും അതിനെ കോപ്പി ചെയ്യുന്നതിനും അതിനെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നതിനും അത്യാവശ്യം എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുന്നതിനും ഒക്കെ ഉള്ള ഫെസിലിറ്റീസ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ തരും നമുക്ക് പരിചയമുണ്ട് ജി എൻ യു ലെനക്സ് ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഓപ്പൺ അതോടൊപ്പം തന്നെ ഫയർഫോക്സ് എന്ന ബ്രൗസർ ലിബ്രെ ഓഫീസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇതെല്ലാം തന്നെ ഫ്രീ സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇനി നമ്മൾ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസിന്റെ നാലാമത്തെ ചാപ്റ്ററും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിന്റെ മൂന്നാമത്തെ ചാപ്റ്ററും അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഡിഫറന്റ് സ്റ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് ഒരു ഏഴ് ഫേസസിലൂടെ കടന്നുപോയിട്ടാണ് ഒരു പ്രോഗ്രാം ഡെവലപ്ഡ് ആവുന്നത് ആ ഫേസസ് അറിഞ്ഞിരിക്കണം പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ പ്രിപ്പറേഷൻ ഓഫ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്സ് കോഡിംഗ് ദി പ്രോഗ്രാം യൂസിംഗ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ഡീ എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഡോക്യുമെന്റേഷൻ ഇങ്ങനെ ഏഴ് ഉണ്ട് ഇതിൽ അൽഗോരിതം നമുക്കറിയാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജർ ടു സോൾവ് എ പ്രോബ്ലം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജർ ഇതിന് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്ലോ ചാട്ടായി മാറി കഴിഞ്ഞു ഫ്ലോ ചാർട്ടിന് ചില പ്രത്യേക സിമ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട് എലിപ്സ് എന്ന സിമ്പിൾ ആണ് ആ ഫ്ലോചാർട്ടിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നീ ഇൻസ്ട്രക്ഷൻസിനെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പാരലോഗ്രാം ഉപയോഗിച്ചിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനെ സൂചിപ്പിക്കുന്നു റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ട് പ്രോസസ്സിംഗിനെ സൂചിപ്പിക്കുന്നു റോംബസ് ഉപയോഗിച്ചിട്ട് ഡിസിഷനെ സൂചിപ്പിക്കുന്നു ആ പ്രോഗ്രാമിൻ്റെ ഫ്ലോ സൂചിപ്പിക്കാനായിട്ട് കുറേ ഫ്ലോ ലൈൻസ് ഉണ്ട് വളരെ ലെങ്ത്തി തി ഫ്ലോ ചാട്ട് ആണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ടേഴ്സ് എന്ന ഒരു ഫ്ലോ ചാട്ട് സെമ്പിൽ ഉപയോഗിക്കാറുണ്ട് ഇനി ഇതിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഫേസ് എന്ന് പറയുന്നത് ഡീ ബഗ്ഗിങ് നമ്മൾ പറഞ്ഞു ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ എറേഴ്സ് ഒക്കെ ഉണ്ടാവും ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും അതിൻ്റെതായ ചില റൂൾസ് ആൻഡ് സിൻ്റെക്സ് ഉണ്ട് അതിലെന്തെങ്കിലും വയലേഷൻ വരുത്തി കഴിഞ്ഞാൽ അതെല്ലാം എറേഴ്സായിട്ട് റിപ്പോർട്ട് ചെയ്യും ആ എറേഴ്സിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിനെയാണ് ഡീ ബഗ്ഗിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മൂന്നരം എറേഴ്സാണ് വരാറുള്ളത് ഒന്ന് സിൻഡെക്സ് എറർ അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ റൂൾസിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എറാസ് അതിനെ സിൻഡെക്സ് എറാസ് എന്ന് പറയുന്നു ഇനി സിൻഡെക്സ് എറാസ് ഒന്നുമില്ല പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു പക്ഷേ ഉത്തരം തെറ്റായിട്ടാണ് തരുന്നത് അത് കമ്പ്യൂട്ടറിലെ കുഴപ്പം കൊണ്ടല്ല നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻസിൻ്റെ തകരാറ് കൊണ്ടാണ് ശരിയായ രീതിയിൽ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് പ്ലാൻ ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് അത്തരം എറാഴ്സിനെ ലോജിക്കൽ എറാസ് എന്ന് പറയുന്നു മറ്റൊരു ടൈപ്പ് എറർ റൺ ടൈം എറർ പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്തു എററൊന്നുമില്ല എക്സിക്യൂട്ട് ചെയ്തു ഉത്തരങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഏതോ ചില സാഹചര്യങ്ങളിൽ ആ പ്രോഗ്രാമിന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു അങ്ങനെ ആ പ്രോഗ്രാം എക്സിറ്റ് ആവുന്നു കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ചില പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരുന്നു അത് കഴിയാതാവുന്ന അവസ്ഥ അതിനെയാണ് റൺ ടൈം എറർ എന്ന് പറയുന്നത് അത് നമ്മുടെ ഡേറ്റായുടെ പ്രോബ്ലംസ് കൊണ്ടൊക്കെ ഉണ്ടാകുന്നതാണ് ഇനി നമ്മൾ പോകുന്നത് പ്രോഗ്രാമിംഗ് എന്നൊരു ഏരിയയിലേക്കാണ് സി പ്ലസ് പ്ലസ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് അവിടെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ടോക്കൺസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഒരു പ്രോഗ്രാമിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് അതാണ് ടോക്കൺസ് ടോക്കൺസ് ഉപയോഗിച്ചിട്ടാണ് പ്രോഗ്രാം എഴുതുന്നത് അഞ്ചു തരം ടോക്കൺസ് ഉണ്ടെന്നറിയാം കീവേർഡ്സ് ഐഡന്റിഫയേഴ്സ് ലിറ്ററൽസ് പങ്ക്ച്വറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് കീവേഡ്സ് എന്ന് പറയുന്നത് അതാത് ലാംഗ്വേജിൻ്റെ സ്വന്തമായിട്ടുള്ള വാക്കുകൾ ചില കൃത്യമായ മീനിംഗ് ഉള്ള വാക്കുകൾ ദ വേർഡ്സ് ദാറ്റ് കൺവേ സ്പെസിഫിക് മീനിങ് ടു ദി ലാംഗ്വേജ് കമ്പയലർ ആ വാക്കുകൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ കാര്യം മനസ്സിലാവും കമ്പയർ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യും അത്തരം പ്രീ ഡിഫൈൻഡ് വേഡ്സ് മീനിങ് ഫുൾ വേഡ്സ് അതിനാണ് കീവേർഡ്സ് എന്ന് പറയുന്നത് ഇതുകൂടാതെ ഐഡന്റിഫയേഴ്സ് എന്ന രണ്ടാമത്തെ ടൈപ്പ് ടോക്കൺ അത് നമ്മളായിട്ടുണ്ടാക്കുന്ന വാക്കുകളാണ് യൂസർ ഡിഫൈൻഡ് വേർഡ്സ് എന്ന് പറയും പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട ചില ഐഡന്റിഫൈ ഐഡൻറ്റിഫയാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഡേറ്റ കമ്പ്യൂട്ടറിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും അതിനെ മെമ്മറിയിലാണല്ലോ സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ മെമ്മറിയിൽ ഏത് ലൊക്കേഷനിലാണ് ഈ ഡേറ്റ ഇരിക്കുന്നത് എന്ന് അറിഞ്ഞാൽ മാത്രമേ തിരിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ലൊക്കേഷൻ ഒരു പേരിടണം അതിനുവേണ്ടി ഐഡന്റിഫയേഴ്സ് ഉപയോഗിക്കാം അങ്ങനെ മെമ്മറി ലൊക്കേഷനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐഡന്റിഫയേഴ്സിനെ വേരിയബിൾസ് എന്ന് പറയുന്നു ഇനി ഒരു പ്രോഗ്രാം ആകുമ്പോൾ അതിനകത്ത് കുറേയേറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാകുമല്ലോ അതിലേതെങ്കിലും സ്റ്റേറ്റ്മെന്റിനെ തിരിച്ചറിയാൻ വേണ്ടി ഒരു പേരിടാം ആ ഐഡന്റിഫയർ അറിയപ്പെടുന്നത് ലേബൽ എന്നാണ് ഇതുകൂടാതെ കുറേയേറെ സ്റ്റേറ്റ്മെന്റ്സ് ചേർന്നായിരിക്കും ഒരു പ്രത്യേക ടാസ്ക് അറ്റൈൻ ചെയ്യുന്നത് ഒരു പ്രത്യേക ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി കുറേയേറെ സ്റ്റേറ്റ്മെന്റ്സിനെ ഗ്രൂപ്പ് ചെയ്യും ആ ഗ്രൂപ്പിനൊന്നിച്ചൊരു പേര് കൊടുക്കും അതിനെ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നു അപ്പോൾ ഐഡൻറ്റിഫയസ് പല രീതിയിലാണ് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത് ഇനി നമ്മളാണ് ഈ വാക്കുകൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ ചില റൂൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട് ഒരു ഐഡന്റിഫയർ നിർമ്മിക്കുമ്പോൾ അതിലെ ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് ഒരു ലെറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ അണ്ടർ സ്കോർ ആയിരിക്കണം സി പ്ലസ് പ്ലസ് ലാംഗ്വേജിൻ്റെ ക്യാരക്ടർ സെറ്റിൽ ലെറ്റേഴ്സ് ഡിജിറ്റ്സ് വൈറ്റ് സ്പേസ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇങ്ങനെ നാല് കാറ്റഗറി ഉണ്ടല്ലോ പ്രധാനമായിട്ടും അതിൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാം ഡിജിറ്റ്സ് ഉപയോഗിക്കാം അണ്ടർ സ്കോർ ഉപയോഗിക്കാം വേറെ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഐഡൻറ്റിഫയർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല വൈറ്റ് സ്പെയ്സ് ഉപയോഗിക്കാൻ പാടില്ല മറ്റ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കീവേഡ്സിനു ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇത്തരം റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ ഐഡന്റിഫയേഴ്സ് നിർമ്മിക്കാൻ പാടുള്ളൂ മറ്റൊരു കാറ്റഗറി ലിറ്ററൽസ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നതിന് തന്നെയാണ് ലിറ്ററൽ എന്നും സി പ്ലസ് പ്ലസ് ലാംഗ്വേജിൻ്റെ കോൺടക്സ്റ്റിൽ പറയുന്നത് പ്രധാനമായിട്ടും ഫോർ ടൈപ്സ് ഓഫ് ലിറ്ററൽസ് ആണുള്ളത് ഇൻഡിജർ ലിറ്ററൽ സാധാരണയുള്ള ഇൻഡിജർ സംഖ്യകൾ അതിനെയാണ് ഇൻഡിജർ ലിറ്ററൽ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ നമ്മൾ പറയാനുള്ള ദശാംശ സംഖ്യകൾ ഫൈവ് പോയിന്റ് ടു ത്രീ പോയിന്റ് എയ്റ്റ് ഇങ്ങനെ ഡോട്ട് സിമ്പിളും കൂടി ചേർന്ന് വരുന്ന സംഖ്യകളെ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് എന്ന് പറയുന്നു മറ്റൊന്ന് ക്യാരക്ടർ ലിറ്ററൽ സിംഗിൾ ഇൻവേർട്ടഡ് കോമാസിനുള്ളിൽ ഒരു ഒരു ജോഡി സിംഗിൾ ഇൻവേർട്ട് കോമായിക്കുള്ളിൽ ഏതെങ്കിലും ഒരു സി പ്ലസ് പ്ലസിലെ അക്ഷരം എഴുതിയാൽ അതൊരു ക്യാരക്ടർ കോൺസെൻറ്റായിട്ട് മാറുന്നു എന്നാൽ സ്ട്രിങ് കോൺസെൻറ്റ് എന്ന നാലാമത്തെ കാറ്റഗറിയിൽ എത്ര അക്ഷരങ്ങൾ വേണമെങ്കിലും ആകാം സി പ്ലസ് പ്ലസ് ലാംഗ്വേജിന്റെ അക്ഷരങ്ങളെ ഡബിൾ കോഴ്സിനുള്ളിൽ എഴുതി കഴിഞ്ഞാൽ അത് സ്ട്രിംഗ് ലിറ്ററൽ എന്നറിയപ്പെടുന്നു മറ്റൊന്ന് പങ്ക്സ് പങ്ക്ചേഷൻ മാർക്സ് എന്ന് പറയാനുള്ളത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ചില സിൻ്റെക്സ് പെർഫെക്ഷൻ ഗ്രമാറ്റിക്കൽ പെർഫെക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ചില സിമ്പിൾസ് ഉണ്ട് അതിനെയാണ് പങ്ക്ചുവേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇനി ഒന്നുള്ളത് ഓപ്പറേറ്റേഴ്സ് അതൊരു ടോക്കൺ ആണ് ഇതെല്ലാം ആണ് അപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ടോക്കൺസിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു സിമ്പിൾ ആയിരിക്കും ഇപ്പോൾ പ്ലസ് എന്ന് പറയുന്നത് സി പ്ലസ് പ്ലസ് ലാംഗ്വേജിനെ സംബന്ധിച്ച് ഒരു അക്ഷരമാണ് സ്പെഷ്യൽ ക്യാരക്ടർ പെടുന്നതാണ് പക്ഷേ ഈ പ്ലസിനെ ഒരു പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുമ്പോൾ അതൊരു ടോക്കണായിട്ട് മാറി കഴിഞ്ഞു അതൊരു ഓപ്പറേറ്ററായിട്ട് മാറി കഴിഞ്ഞു ബിക്കോസ് അതൊരു ഓപ്പറേഷനെ സൂചിപ്പിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട ചാപ്റ്റിൽ അറിയേണ്ടത് തുടർന്ന് വരുന്നു ഡേറ്റാ ടൈപ്പ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് അവിടെ പ്രധാനമായിട്ടും അറിയേണ്ടത് ഫണ്ടമെന്റൽ ഡേറ്റാ ടൈപ്സ് സാധാരണഗതിയിൽ ഡേറ്റാ ടൈപ്സിനെ ഫണ്ടമെന്റൽ ഡേറ്റാ ടൈപ്സ് ഡിറൈവ് ഡേറ്റാ ടൈപ്സ് യൂസർ ഡിഫൈൻഡ് ഡേറ്റാ ടൈപ്സ് എന്ന നിലയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അതിൽ ഫണ്ടമെന്റൽ ഡേറ്റാ ടൈപ്സ് എന്ന് പറയുന്നത് സി പ്ലസ് പ്ലസിന്റെ സ്വന്തം ഡേറ്റാ ടൈപ്സ് ആണ് ബേസിക് ഡേറ്റാ ടൈപ്സ് ആണ് അത് അഞ്ചെണ്ണമാണുള്ളത് ഇൻഡ് ക്യാർ ഫ്ലോട്ട് ഡബിൾ വോയിഡ് ഇതെല്ലാം തന്നെ കീവേഡ്സുമാണ് മറ്റൊന്ന് വേരിയബിൾ എന്താണെന്ന് നേരത്തെ പറഞ്ഞു മെമ്മറി ലൊക്കേഷൻ ഐഡന്റിഫയൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ നിർമ്മിക്കുന്ന വാക്കുകൾ ഐഡന്റിഫയർ ഓഫ് മെമ്മറി ലൊക്കേഷൻ അതാണ് വേരിയബിൾ അപ്പോൾ വേരിയബിൾ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ഡിക്ലെയർ ചെയ്യണം ഒരു പ്രോഗ്രാമിൽ വേരിയബിൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഫോമാറ്റ് ആൻഡ് സിൻഡെക്സ് എന്ന് പറയുന്നത് ഡേറ്റാ ടൈപ്പ് വേണം ഒരു സ്പേസ് ഇടണം അതിനുശേഷം വേരിയബിൾ കൊടുക്കുക സെമിക്കോളിട്ടോളുക വേരിയബിൾ ഡിക്ലറേഷൻ ആയിക്കഴിഞ്ഞു ഇൻഡ് എ സെമികോളൻ ഇതൊരു വേരിയബിൾ ഡിക്ലറേഷൻ ആണ് ഫ്ലോട്ട് ബി മറ്റൊരു വേരിയബിൾ ഡിക്ലറേഷൻ ആണ് ഇങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിനകത്തൊരു വാല്യൂ കൂടി സ്റ്റോർ ചെയ്യണമെങ്കിൽ വേരിയബിളിന് ശേഷം ഈക്വൽ സിമ്പിളും കൊടുക്കണം ആ വാല്യൂയും കൊടുക്കണം ഫോർ എക്സാമ്പിൾ ഇൻ എൻ ഈക്വസ് ടെൻ സെമികോളൺ ഇത്രയും എഴുതി കഴിഞ്ഞാൽ അതൊരു വേരിയബിൾ ഇനിഷ്യലൈസേഷനായി മാറി കഴിഞ്ഞു എൻ എന്ന വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനകത്ത് ടെൻ എന്നൊരു വാല്യൂ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു അതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഒരു വേരിയബിളിനെ സംബന്ധിച്ച് പ്രധാനമായും രണ്ട് വാല്യൂസ് ഉണ്ടെന്ന് പറയാം എൽ വാല്യുവും ആർ വാല്യൂ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷനെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലോ മെമ്മറി ലൊക്കേഷൻ സാധാരണഗതിയിൽ ഒരു അഡ്രസ്സ് ഉണ്ടാകും ഏതൊരു മെമ്മറി ലൊക്കേഷൻ ആണെങ്കിലും അതിനൊരു അഡ്രസ്സ് ഉണ്ടാകും അതിനെയാണ് എൽ വാല്യൂ എന്ന് പറയുന്നത് ആ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയാണ് ആർ വാല്യൂ എന്നറിയപ്പെടുന്നത് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ സൂചിപ്പിച്ചു ആർ ദി ടോക്കൺസ് ഓർ സിമ്പിൾസ് ദാറ്റ് ട്രിഗർ കമ്പ്യൂട്ടർ ടു കാരി ഔട്ട് ഓപ്പറേഷൻസ് കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിംബിൾസ് അല്ല അഥവാ ആണ് ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സിനെ പല ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത് നമ്പർ ഓഫ് ഓപ്പറൻസിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്താൽ യൂനറി ബൈനറി ടേണറി എന്ന് പറയാം എന്താണ് ഓപ്പറൻറ്റ് ഒരു ഓപ്പറേഷൻ നടത്താൻ ഓപ്പറേറ്റർ മാത്രം പോരാ ഇപ്പോൾ പ്ലസ് എന്ന് മാത്രം പറഞ്ഞാൽ അഡീഷൻ നടക്കും ആരൊക്കെ തമ്മിൽ ആഡിയും പറഞ്ഞിട്ടില്ല അപ്പോൾ രണ്ട് നമ്പർ വേണം അവിടെ ട്വന്റി ഫൈവ് പ്ലസ് ടെൻ എന്ന് പറയുമ്പോൾ ട്വൻറി ഫൈവിനേയും ടെന്നിനെയും ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ട്വന്റി ഫൈവും ടെന്നും അവയിലാണ് അഡീഷണൽ ഓപ്പറേഷൻ നടക്കുന്നത് അവയെയാണ് ഓപ്പറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ചില ഓപ്പറേഷൻ നടത്താൻ ഒരു ഓപ്പറൻറ് മതി അതിനെ യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നു ചില ഓപ്പറേഷൻ നടത്താൻ രണ്ട് ഓപ്പറൻസ് വേണം അതിനെ ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുന്നു ചില ഓപ്പറേഷൻ നടത്താൻ മൂന്ന് ഓപ്പറൻസ് വേണ്ടിവരും അവയെ ടേണറി ഓപ്പറേറ്റർ എന്നും പറയുന്നു മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉള്ളത് ടൈപ്പ് ഓഫ് ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ വരുമ്പോൾ വീണ്ടും മൂന്നായിട്ട് ക്ലാസ് ചെയ്യാം അറത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് സാധാരണ പരിചയമുള്ള അഡീഷണൽ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇങ്ങനെ നാല് ഓപ്പറേഷൻ ആണെങ്കിലും സി പ്ലസ് പ്ലസ് അഞ്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് പ്ലസ് മൈനസ് സ്റ്റാർ സ്ലാഷ് മോഡുലസ് പ്ലസും മൈനസും സ്റ്റാറും നമുക്കറിയാം അഡീഷണൽ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ സ്ലാഷ് എന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ അവിടെ ഡിവിഷൻ ഓപ്പറേഷനാണ് നടക്കുന്നത് ഉത്തരം കിട്ടുന്നത് കോഷ്യൻ്റായിരിക്കും ഡിവിഷൻ മാത്രമാണല്ലോ രണ്ട് റിസൾട്ട് ഉള്ളത് കോഷനും റിമൈൻഡറും അപ്പോൾ കോഷൻ്റെ ആണ് ആവശ്യമെങ്കിൽ സ്ലാഷ് ഓപ്പറേറ്റർ ഉപയോഗിക്കണം റിമൈൻഡർ ആണ് ആവശ്യമെങ്കിൽ മോഡലസ് ഓപ്പറേറ്റർ പെർസെൻറ്റേജ് സിമ്പിൾ ആണ് അതിന് ഉപയോഗിക്കുന്നത് മോഡലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിമൈൻഡർ കിട്ടും ഇനി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാനായിട്ട് ലെസ് ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ഒർ ഈക്വൽ ഈക്വക്വൽ ടു എന്ന് പറയുമ്പോൾ രണ്ട് വാല്യൂസ് തുല്യമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അവിടെ ഡബിൾ ഈക്വൽ സിമ്പിൾ ഇടണം ഒരു ഈക്വൽ ഇട്ടാൽ പോരാ ഡബിൾ ഈക്വൽ സിംബി ആണ് ഈക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ നോട്ട് ഈക്വൽ എന്നൊരു ഓപ്പറേറ്റർ ഉണ്ട് എക്സ്ക്ലമേഷൻ മാർക്കും ഈക്വൽ സിംബിളും കൂടി വരുന്നത് ഇതുകൂടാതെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ലോജിക്കൽ ആൻഡ് ലോജിക്കൽ ഓർ ലോജിക്കൽ നോട്ട് എന്ന നിലയിൽ ഇതിൽ ലോജിക്കൽ നോട്ട് ഒരു യൂനറി ഓപ്പറേറ്ററാണ് മറ്റേത് രണ്ടും ബൈനറി ഓപ്പറേറ്റേഴ്സാണ് ഇത് കൂടാതെ ചില ഓപ്പറേറ്റേഴ്സ് ഉണ്ട് അസൈൻമെന്റ് ഓപ്പറേറ്റർ അതായത് ഈക്വൽ ടു സിമ്പിൾ അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു വേരിയബിളിലോട്ട് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് എ ഈക്വൽസ് ഫൈവ് എഴുതുമ്പോൾ ഫൈവ് എന്ന വാല്യൂ എ എന്ന വേരിയബിളിൽ സ്റ്റോർ ആവുന്നു എ ഈക്വൽസ് ബി പ്ലസ് സി എന്ന് എഴുതുമ്പോൾ ബിയിലുള്ള വാല്യുവും സിയിലുള്ള വാല്യൂവും കൂടി ആഡ് ചെയ്ത് ഉത്തരം എയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു ഇതുകൂടാതെ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഡബിൾ പ്ലസ് എ പ്ലസ് പ്ലസ് എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം എ ഈക്വൽസ് എ പ്ലസ് വൺ എന്നാണ് അതായത് എയിലെ എക്സിസ്റ്റിംഗ് വാല്യുവിനോടൊപ്പം വണ്ണും കൂടി ആഡ് ചെയ്ത് എയിൽ തന്നെ സ്റ്റോർ ചെയ്യുക അതാണ് എ പ്ലസ് പ്ലസ് ഇതുപോലെ തന്നെ എ മൈനസ് മൈനസ് ഉണ്ട് എയിലെ എക്സിസ്റ്റിംഗ് വാല്യൂവിൽ നിന്നും വണ്ണ് സബ്ട്രാക്ട് ചെയ്ത് ആ ഉത്തരത്തെ എയിൽ തന്നെ സ്റ്റോർ ചെയ്യുക മൈനസ് ഇനി കണ്ടീഷണൽ ഓപ്പറേറ്റർ ഒരു ക്വസ്റ്റിൻ മാർക്കും ഫുൾ കോളും കൂടി ചേർന്ന് വരുന്നതാണ് ഇതാണ് സി പ്ലസ് പ്ലസിന്റെ ടേണറി ഓപ്പറേറ്റർ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് നമ്മൾ കാണും മോഡലസ് ഓപ്പറേറ്റർ സൂചിപ്പിച്ചായിരുന്നു മോഡ് ഓപ്പറേറ്റർ എന്നും പറയാറുണ്ട് ഒരു ഡിവിഷൻ നടന്നു കഴിയുമ്പോഴുള്ള റിമൈൻഡർ ആണ് കിട്ടുന്നത് ഈ ഡിവിഷൻ നടത്താൻ എപ്പോഴും ഇൻഡിജർ നമ്പേഴ്സേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഫോർ എക്സാമ്പിൾ ഫൈവ് മോഡലസ് ടു എന്ന് പറയുമ്പോൾ ഉത്തരം വൺ ആയിരിക്കും ഫൈവിനെ ടൂണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ ഈ ഓപ്പറേറ്റേഴ്സും ഓപ്പറൻസും കൂടി ഉപയോഗിച്ച് കഴിയുമ്പോൾ എക്സ്പ്രഷൻസ് ഉണ്ടാകുന്നു എ പ്ലസ് ബി ഇപ്പോൾ അതൊരു എക്സ്പ്രഷനായി മാറിക്കഴിഞ്ഞു ബിക്കോസ് ഓപ്പറേറ്റർ പ്ലസ് എന്ന എന്ന് ഉണ്ട് എ ബി എന്നീ രണ്ട് വേരിയബിൾസും ഉണ്ട് അപ്പോൾ എക്സ്പ്രഷൻസ് എപ്പോഴും വാല്യൂ റിട്ടേൺ ചെയ്യും കാരണം എന്താ എക്സ്പ്രഷൻസിൽ ഓപ്പറേഷൻ നടക്കുമല്ലോ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എയിലുള്ള വാല്യൂ ബിയിലുള്ള വാല്യൂയും കൂടി ആഡ് ചെയ്യപ്പെടുമല്ലോ അതാണല്ലോ ഓപ്പറേഷൻ ആ ഓപ്പറേഷൻ നടന്നു കഴിയുമ്പോൾ ഒരു റിസൾട്ട് ഉണ്ടാകുമല്ലോ എന്ന് പറയുന്ന റിസൾട്ട് ആ റിസൾട്ടിനെ എ പ്ലസ് ബി റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയാറുണ്ട് ഓപ്പറേറ്റേഴ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ അത്തമറ്റിക് റിലേഷണൽ ലോജിക്കൽ എന്നുള്ളത് കൊണ്ട് തന്നെ എക്സ്പ്രഷൻസും മൂന്ന് തരത്തിലുണ്ടെന്ന് പറയാം അരതമറ്റിക് എക്സ്പ്രഷൻ റിലേഷണൽ എക്സ്പ്രഷൻ ലോജിക്കൽ എക്സ്പ്രഷൻ ഇപ്പോൾ എ പ്ലസ് ഫൈവ് ഇതൊരു അരത്തമറ്റിക് എക്സ്പ്രഷനാണ് എയിലുള്ള വാല്യൂ ഫൈവും കൂടി ആഡ് ചെയ്യുക അപ്പോൾ ഒരു ഉത്തരം കിട്ടും ആ ഉത്തരത്തിനാണ് വാല്യൂ റിട്ടേൺ ബൈ ദാറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് റിലേഷണൽ എക്സ്പ്രഷൻ റിലേഷണൽ ഓപ്പറേറ്റേഴ്സും ആവശ്യമുള്ള ഓപ്പറൻസും കൂടി ചേർന്ന് വരുമ്പോൾ റിലേഷണൽ എക്സ്പ്രഷൻസ് ഉണ്ടാകുന്നു എ ലെസ് ദാൻ ബി ഇതൊരു എക്സ്പ്രഷനാണ് അവിടെ ഒരു ഓപ്പറേഷൻ നടക്കും അവിടെയും ഒരു ഉത്തരമുണ്ട് ഇപ്പോൾ എയുടെ വാല്യൂ ഫൈവും ബിയുടെ വാല്യൂ ആണെന്ന് വിചാരിച്ചോളാം എ ലെസ് ദാൻ ബി എന്ന ഓപ്പറേഷൻ നടന്നു കഴിയുമ്പോൾ എന്ത് റിസൾട്ട് കിട്ടും ഫോൾസ് ബിക്കോസ് എയിലുള്ള വാല്യൂ ഫൈവും ബിയിലുള്ളത് ആണല്ലോ ആ ചെക്കിങ്ങിൽ കിട്ടുന്ന ഉത്തരം ഫോൾസ് എന്നായിരിക്കും ഫൈവ് ലെസ് ദാൻ ഫോർ അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഉത്തരം ഫോൾസ് ആയിരിക്കും അപ്പോൾ എപ്പോഴും ഒരു റിലേഷണൽ എക്സ്പ്രഷന്റെ ഉത്തരം ട്രൂ എന്നോ ഫോൾസ് എന്നോ ആയിരിക്കാം ലോജിക്കൽ എക്സ്പ്രഷൻ എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ് അവിടെ ഓപ്പറൻസും ട്രൂ ഫോൾസ് വാല്യൂസ് തന്നെയാണ് റിസൾട്ടും ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നീ വാല്യൂസ് തന്നെയാണ് ഇനി വരുന്നു സ്റ്റേറ്റ്മെന്റ്സ് ഓപ്പറേറ്റേഴ്സും ഓപ്പറൻസും കൂടി ചേരുമ്പോൾ എക്സ്പ്രഷൻ ആണെന്ന് പറഞ്ഞു എല്ലായ്പ്പോഴുമല്ല എക്സ്പ്രഷൻ ഉണ്ട് അരമറ്റിക് ഓപ്പറേറ്റേഴ്സും അവയ്ക്ക് ആവശ്യമുള്ള ഓപ്പറൻസും വരുമ്പോൾ റിലേഷണൽ എക്സ്പ്രഷൻ ഉണ്ട് റിലേഷണൽ ഓപ്പറേറ്ററും അവയ്ക്ക് ആവശ്യമുള്ള ഓപ്പറൻസും വരുമ്പോൾ ലോജിക്കൽ എക്സ്പ്രഷൻ ഉണ്ട് ലോജിക്കൽ ഓപ്പറേറ്ററും അവയ്ക്ക് ആവശ്യമുള്ള ഓപ്പറൻസും വരുമ്പോൾ എന്നാൽ മറ്റു ചില ഓപ്പറേറ്റേഴ്സ് ഈക്വൽ ടു ഇൻപുട്ട് ഓപ്പറേറ്ററായിട്ടുള്ള ഡബിൾ ഗ്രേറ്റർ ദാൻ ഔട്ട്പുട്ട് ഓപ്പറേറ്ററുകൾ ഡബിൾ ലെസ് ദാൻ ഇവയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉണ്ടാകുന്നത് അവിടെ ഒരു പ്രവർത്തനം പൂർണ്ണമാവുകയാണ് അതിനെയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് പിന്നീട് പഠിക്കുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെയാണ് സാധാരണ ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവുക ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു വേരിയബിളിനെ ഡിക്ലയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഡേറ്റാ ടൈപ്പും വേരിയബിളും കൂടി പറയുമ്പോൾ ഇൻഡ് എ എന്ന് പറയുമ്പോൾ അതൊരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആയിക്കഴിഞ്ഞു ഇനി ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് അതെങ്ങനെയാണ് പറയുന്നത് കീബോർഡിലൂടെയാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ സി ഇൻ കീബോർഡിനെ സൂചിപ്പിക്കുന്ന ഐഡന്റിഫയർ ആണല്ലോ സി ഇൻ സി ഇൻ അതിനുശേഷം ഇൻപുട്ട് ഓപ്പറേറ്റർ കൊടുക്കണം ഡബിൾ ഗ്രേറ്റർ ആൻഡ് സിംബിൾ കൊടുക്കണം ആ ഓപ്പറേറ്ററിന്റെ പേര് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ എന്നാണ് ആ ഓപ്പറേറ്ററിന്റെ പിന്നാലെ വേരിയബിൾ ആണ് കൊടുക്കേണ്ടത് അപ്പോൾ സിഇൻ നിർബന്ധമാണ് വേരിയബിളും നിർബന്ധമാണ് എവിടെ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റും സ്ക്രീനിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് അതുകൊണ്ട് സി ഔട്ട് എന്ന ഐഡന്റിഫയർ ആണ് ഉപയോഗിക്കുന്നത് അതിന്റെ പിന്നാലെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കണം അത് ഡബിൾ ലെസ് ദാൻ സിമ്പിൾ ആണ് അതിനെ പറയുന്നത് പുട്ട് ടു അല്ലെങ്കിൽ ഇൻസർഷൻ എന്ന പേരിലാണ് ആ ഓപ്പറേറ്ററിന്റെ വലതുവശത്ത് നിങ്ങൾക്ക് കോൺസ്റ്റന്റ് എഴുതാം ഒരു വേരിയബിൾ എഴുതാം അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ എഴുതാം എക്സ്പ്രഷൻ ആണ് എഴുതുന്നെങ്കിൽ ആ എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേഡ് ആവുന്നത് ഇനി ഒന്നിലധികം ഡേറ്റ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിലൂടെ ഇൻപുട്ട് ചെയ്യണമെന്ന് കരുതുക സി ഇൻ ഇൻപുട്ട് ഓപ്പറേറ്റർ എ ഇൻപുട്ട് ഓപ്പറേറ്റർ ബി എന്ന് എഴുതുമ്പോൾ രണ്ട് നമ്പേഴ്സ് രണ്ട് വാല്യൂസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ആദ്യത്തെ വാല്യൂ എയിലും സ്റ്റോർ ആകും രണ്ടാമത്തെ വാല്യൂ ബിയിലും സ്റ്റോർ ആകും അപ്പം ഇവിടെ ഒരേ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഒന്നിലധികം തവണ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചതുകൊണ്ട് കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നു സി ഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ബി ഇവിടെയും രണ്ട് തവണ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചു ഇതിനെ കാസ്കേഡിംഗ് കേഡിംഗ് ഓഫ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്നും പറയാറുണ്ട് എക്സ്പ്രഷൻസ് ഫോം ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഫൈവ് ബൈ ടു ഈ എക്സ്പ്രഷൻ തരുന്ന റിസൾട്ട് ടു എന്നായിരിക്കും കാരണം അതൊരു ഇൻഡിജർ ആണ് അരത്തമറ്റിക് എക്സ്പ്രഷനിൽ വീണ്ടും രണ്ടായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു ഇൻഡിജർ എക്സ്പ്രഷനും റിയൽ എക്സ്പ്രഷനും ഇൻഡിജർ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഓപ്പറൻസ് രണ്ടും ഇൻഡിജസ് ആയിരിക്കും ഉത്തരവും ഇൻഡിജർ ആയിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഫൈവ് ബൈ ടൂവിൻ്റെ ആൻസർ ടു അല്ല ടൂ ആയിരിക്കും എന്നാൽ ഫൈവ് പോയിന്റ് സീറോ ബൈ ടു പോയിന്റ് സീറോ എന്ന് പറയുമ്പോൾ ഉത്തരം ടു പോയിന്റ് ഫൈവ് കിട്ടും കാരണം ഇതൊരു റിലേഷണൽ എക്സ്പ്രഷൻ എക്സ്പ്രഷനായിരുന്നു രണ്ട് ഓപ്പറൻസും ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആണ് അതുകൊണ്ട് ഉത്തരവും ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിരിക്കും എന്നാൽ ഫൈവ് പോയിന്റ് സീറോ ബൈ ടു എന്ന് മാത്രം എഴുതിയാലോ ഒരെണ്ണം ഫ്ലോട്ടിംഗ് പോയിന്റും മറ്റൊന്ന് ഇൻഡിജറുമാണ് അപ്പോൾ ഈ ഇൻഡിജർ ഡേറ്റയെ കൂടി ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യും ഈ പ്രോസസ്സിനെ പറയുന്നത് ടൈപ്പ് കൺവേർഷൻ എന്നാണ് ഈ കൺവേർഷൻ നടത്തിയിരിക്കുന്നത് കമ്പൈലർ അതുകൊണ്ട് തന്നെ അതിനെ ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നു മറ്റൊരു വാക്ക് ടൈപ്പ് പ്രൊമോഷൻ രണ്ട് വേരിയബിൾസിൻ്റെ കാര്യം സങ്കല്പിക്കുക എ എന്നൊരു എൻഡിജർ വേരിയബിളും ബി എന്നൊരു രണ്ട്ജർ വേരിയബിളും എയുടെ വാല്യൂ ഫൈവ് ആണ് ബിയുടെ വാല്യൂ ടു ആണ് എ ബൈ ബി ചെയ്താൽ ഉത്തരം ടു എല്ലേ കിട്ടുകയുള്ളൂ പക്ഷെ എനിക്ക് ടു പോയിന്റ് ഫൈവ് കിട്ടണം എയും ബിയും ആക്കാൻ അവസരവുമില്ല എന്ന് കരുതുക അപ്പോൾ എന്താ ചെയ്യുക എ പോയിന്റ് സീറോ എന്നോ ബി പോയിന്റ് സീറോ എന്നോ ഇടാൻ സാധിക്കത്തില്ലല്ലോ അപ്പോൾ എ യുടെയോ ബിയുടെയോ മുന്നിൽ ബ്രാക്കറ്റിനുള്ളിൽ ഫ്ലോട്ട് പാരൻ്റെസിന് ഉള്ളിൽ ഫ്ളോട്ട് എന്ന വാക്ക് എഴുതി കഴിഞ്ഞാൽ ആ വേരിയബിൾ ആ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഫ്ലോട്ടായി മാറി കഴിയും ഇവിടെ യൂസറാണ് കൺവേർഷൻ നടത്തിയിരിക്കുന്നത് അത് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്നറിയപ്പെടുന്നു അഥവാ ടൈപ്പ് കാസ്റ്റിംഗ് എന്നറിയപ്പെടുന്നു അപ്പോൾ ഇത്തരത്തിൽ ശരിയായ ഡിവിഷൻ ഓപ്പറേഷനൊക്കെ നടത്തുമ്പോൾ ശരിയായ റിസൾട്ട് കിട്ടാൻ വേണ്ടി ഈ ടൈപ്പ് കൺവേർഷൻ മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇനി ഒരു പ്രോഗ്രാമിന്റെ പ്രോഗ്രാമിൻ്റെ ആണ് നമ്മൾ കാണുന്നത് ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യത്തെ ലൈനായിട്ട് സാധാരണ പറയുന്നത് ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ഉപയോഗിക്കാറുണ്ട് ഹാഷ് ഇൻക്ലൂഡ് ആ പ്രീ പ്രോസർ ഡയറക്റ്റീവ് ഉപയോഗിക്കുന്നത് ഒരു ഹെഡർ ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്തിനാണ് ഫയൽ ഉപയോഗിക്കുന്നത് ആ ഹെഡർ ഫയലിനകത്തുള്ള എന്തെങ്കിലും റിസോഴ്സസ് നമ്മുടെ പ്രോഗ്രാമിൽ വേണ്ടി വരുമായിരിക്കും സാധാരണ എഴുതാറുള്ള ഹാഷ് ഇൻക്ലൂഡ് ഐയോ എന്തിനാണ് ഉപയോഗിക്കുന്നത് സി ഇൻ സി ഔട്ട് എന്നീ വാക്കുകൾ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കണമെങ്കിൽ അയ്യോ സ്ട്രീം എന്ന ഹെഡർ ഫയലിനെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം അതിനുവേണ്ടിയാണ് ആ സ്റ്റേറ്റ്മെന്റ് രണ്ടാമതൊരു സ്റ്റേറ്റ്മെന്റ് സാധാരണ എഴുതാം യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി എസ് ടി ഡി എന്നതൊരു നെയിം സ്പേസിൻ്റെ പേരാണ് ഒരു ഗ്രൂപ്പ് നെയിമിന്റെ പേരാണ് സി ഇൻ സി ഔട്ട് എന്നീ ഐഡന്റിഫയേഴ്സിനെ ഇൻഡിപ്പെൻഡൻറ്റായിട്ട് പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു ഡിക്ലറേഷൻ പോലത്തെ സ്റ്റേറ്റ്മെന്റ് വേണം യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി എന്ന നെയിം സ്പേസിനുള്ളിലാണ് സി ഇൻ സി ഔട്ട് എന്നീ വാക്കുകൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവയെ ഇൻഡിപ്പെൻഡൻറ്റായിട്ട് യൂസ് ചെയ്യാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റും വേണം ഇതിനുശേഷം നമ്മൾ എഴുതുന്നു ഇൻഡ് മെയിൻ ഇത് വളരെ ആയിട്ടുള്ള ഒരു പാർട്ടാണ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഒരു ഫംഗ്ഷൻ എന്നാണ് പറയുക മെയിൻ ഫങ്ഷൻ മെയിൻ എന്ന വാക്കിനോടൊപ്പം എപ്പോഴും പെയർ ഓഫ് പാരന്റിസിസ് കൊടുക്കണം ബിക്കോസ് അതൊരു ഫംഗ്ഷൻ്റെ പേരാണ് ആ ഫംഗ്ഷൻ്റെ ഡേറ്റാ ടൈപ്പ് ആയിട്ട് ഇൻഡ് തന്നെ കൊടുക്കണം ഇതൊരു ഫങ്ഷൻ ഹെഡറാണ് മെയിൻ ഫങ്ഷൻ ഇല്ലാത്ത ഒരു പ്രോഗ്രാം ഇല്ല ഈ മെയിൻ ഫങ്ഷൻ ഇവിടെ കൊണ്ട് തീർന്നില്ല മെയിൻ എന്ന വാക്കും പെയർ ഓഫ് പാരൻറ്റസും കഴിഞ്ഞാൽ പിന്നെ ഒരു പെയർ ഓഫ് ബ്രേസസിനുള്ളിൽ കുറേയേറെ സ്റ്റേറ്റ്മെന്റ്സ് കാണും ഏറ്റവും അവസാനം റിട്ടേൺ ഈറോ എന്നും കാണും ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാകാം നമ്മുടെ പ്രോബ്ലം ഡിമാൻഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്സ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണോ കൊടുക്കേണ്ടത് അവയ്ക്ക് ആവശ്യമുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് മെയിൻ ഫംഗ്ഷന് ശേഷമുള്ള പെയർ ഓഫ് ബ്രേസസിൽ കൊടുക്കുന്നത് അതിനെ മെയിൻ ഫംഗ്ഷൻ്റെ ബോഡി എന്ന് പറയുന്നു അതിനകത്ത് ഡിക്ലറേഷൻ ഡിക്ലേഷൻ ഉണ്ടാകാം ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകാം ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകാം അസൈമെന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകാം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകാം എന്താണോ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമുള്ളത് അതൊക്കെ അവിടെ കൊടുക്കാൻ സാധിക്കും അപ്പോൾ മെയിൻ ഫങ്ഷൻ നിർബന്ധമാണ് ബിക്കോസ് ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ തുടങ്ങുന്നതും മെയിനിലാണ് അവസാനിക്കുന്നതും മെയിനിലാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതാണ് ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് അറിയേണ്ടത് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് തയ്യാറാക്കിയ ഓഡിയോ ക്ലാസ് ഇനി നമ്മൾ പോകുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന ഏഴാമത്തെ ചാപ്റ്ററിലാണ് കമ്പ്യൂട്ടർ സയൻസിന്റെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെയും ഏഴാമത്തെ ചാപ്റ്ററാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് അവിടെ പ്രധാനമായിട്ടും ഒരു പ്രോഗ്രാമിന്റെ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കാറുള്ളത് ഒരു പ്രോഗ്രാമിൽ പത്ത് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം സാധാരണഗതിയിൽ ഗതിയിൽ വൺ ബൈ വൺ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു വരും ഇതിനെ ഒരു സീക്വൻഷ്യൽ ഫ്ലോ എന്ന് പറയുന്നു എന്നാൽ ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ചിലതിനെയൊക്കെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യണം മറ്റു ചിലതിനെ സെലക്ട് ചെയ്യണം ചില സ്റ്റേറ്റ്മെന്റ്സിനെ ഒന്നിലധികം തവണ എക്സിക്യൂട്ട് ചെയ്യണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത് പ്രധാനമായും രണ്ടായിട്ട് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനെ ഡിവൈഡ് ചെയ്യാം ഒന്ന് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് അഥവാ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് രണ്ട് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അഥവാ ഇറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ്സ് സി പ്ലസ് പ്ലസ് നൽകുന്ന സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഇഫ് സ്റ്റേറ്റ്മെന്റും സ്വിച്ച് സ്റ്റേറ്റ്മെന്റുമാണ് ഇഫ് എന്നതൊരു കീവേർഡാണ് സ്വിച്ച് എന്നതും കീവേഡാണ് ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ചില സ്റ്റേറ്റ്മെന്റ്സ് സെലക്ട് ചെയ്യപ്പെടണം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അതെങ്ങനെ കൊടുക്കും ഇഫ് എന്ന കീവേർഡിനെ തുടർന്ന് ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഒരു കണ്ടീഷൻ പാരന്റസിനുള്ളിൽ കൊടുക്കുന്നു അതിനുശേഷം ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റുകളെ ഒരു പെയർ ഓഫ് ബ്രൈസസിനകത്ത് പറയുന്നു അപ്പോൾ ആ പെയർ ഓഫ് ബൈസസിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എപ്പോൾ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയുള്ളൂ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ട്രൂ എന്ന ഉത്തരം കിട്ടിയാൽ മാത്രം എപ്പോഴും കണ്ടീഷൻസ് അഥവാ റിലേഷണൽ എക്സ്പ്രഷൻസ് അഥവാ ടെസ്റ്റ് എക്സ്പ്രഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ ട്രൂ ഓർ ഫോൾസ് ട്രൂ റിട്ടേൺ ചെയ്താൽ ഈ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ മറ്റൊരു വകഭേദമാണ് ഇഫ് ഫെൽസ് സ്റ്റേറ്റ്മെന്റ് അതിന്റെ സിൻഡക്സ് എന്താണ് ഇഫ് എന്ന വാക്ക് അതിനുശേഷം ടെസ്റ്റ് എക്സ്പ്രഷൻ പെയർ ഓഫ് പാരന്റേസസിൽ കൊടുക്കുന്നു പിന്നെ ഒരു പെയർ ഓഫ് ബ്രൈസസിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് കുറേയേറെ സ്റ്റേറ്റ്മെന്റ്സ് ചെയ്തു എന്തിനു വേണ്ടിയുള്ളതാ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ട സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് ഇഫിനോടൊപ്പമുള്ള കണ്ടീഷനെ തുടർന്ന് ഒരു പെയർ ഓഫ് ബ്രേസസിൽ കൊടുക്കുന്നത് അതിന്റെ പിന്നാലെ എൽസ് എന്ന കീവേർഡ് ഉപയോഗിക്കുന്നു അതിനുശേഷവും സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കും അതെപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുക കണ്ടീഷൻ ഫോഴ്സ് ആണെങ്കിൽ അപ്പോൾ ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും മറ്റൊരു സെറ്റ് വിട്ടുകളും കണ്ടീഷൻ ഫോഴ്സ് ആണെങ്കിൽ ആദ്യത്തെ സെറ്റ് വിട്ടുകളയും രണ്ടാമത്തെ സെറ്റ് എക്സിക്യൂട്ട് ചെയ്യും ഓക്കെ അപ്പോൾ രണ്ട് ആക്ഷൻസ് ഉണ്ട് അതിലേതെങ്കിലും ഒന്നെടുക്കും ഇഫ് എൽസിൻ്റെ കേസിൽ ഇനി ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എഴുതി എഴുതി വരുമ്പോൾ ഇഫിനോടൊപ്പം ഒരു കണ്ടീഷൻ കൊടുത്തു അത് ട്രൂ ആണെങ്കിൽ ആക്ഷൻ എടുക്കാൻ വേണ്ടി കുറേ സ്റ്റേറ്റ്മെൻറ്സ് എഴുതിയല്ലോ ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എനിക്ക് മറ്റൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം അപ്പോൾ എൽസിനകത്ത് മറ്റൊരു ആക്ഷനിലേക്കല്ല പോകുന്നത് എൽസ് പാർട്ടിൻ്റെ ഉള്ളിൽ മറ്റൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം അപ്പോൾ അവിടെ പുതിയൊരു ഇഫ് കൊടുക്കണം അങ്ങനെ യെൽസിൻ്റെ ഉള്ളിൽ ഇഫ് ആ ഇഫിൻ്റെ എൽസിനുള്ളിൽ മറ്റൊരു ഇഫ് ഇങ്ങനെയൊക്കെ കൊടുത്തുപോകാം ഇതിനെയാണ് നെസ്റ്റിങ് ഓഫ് ഇഫ് എന്ന് പറയുന്നത് െ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എൽ സിഫ് ലാഡർ എന്നൊരു സംവിധാനം സി പ്ലസ് നൽകുന്നുണ്ട് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഒരു ആക്ഷൻ പാർട്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് വൺ എന്ന് പറയാം അതിനുശേഷം എൽസ് ഇഫ് ആ എൽസിനും ഇഫിനും ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട് എൽസ് ഇഫ് രണ്ടാമത്തെ കണ്ടീഷൻ കൊടുക്കുന്നു അത് ട്രൂ ആണെങ്കിൽ എടുക്കേണ്ട ആക്ഷൻ വീണ്ടും എൽസ് ഇഫ് മൂന്നാമത്തെ കണ്ടീഷൻ അത് ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട ആക്ഷൻ അങ്ങനെ എത്ര വേണമെങ്കിലും പറഞ്ഞുകൊണ്ട് പോകാം ഏറ്റവും ഒടുവിൽ ഒരു എൽസും കൊടുക്കാം അതെപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഫോൾസ് ആയി കഴിഞ്ഞാൽ എന്തോ ഒരു ആക്ഷൻ എടുക്കാനുണ്ട് ആ ആക്ഷനെയാണ് എൽസ് പാർട്ടിൽ പറയാറുള്ളത് രണ്ടാമത്തെ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ സൂചിപ്പിച്ചു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈ ഇഫെൽസിവ് സ്റ്റേറ്റ്മെന്റ് അവിടെയൊക്കെ കണ്ടീഷനായിട്ട് ഏത് റിലേഷണൽ എക്സ്പ്രഷൻ വേണമെങ്കിലും കൊടുക്കാം റിലേഷണൽ റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ആറണമുണ്ടല്ലോ ഇതിൽ ഏതുപയോഗിച്ച് വേണമെങ്കിലും കണ്ടീഷൻസ് ഫ്രെയിം ചെയ്യാം എന്നാൽ ഇക്വാളിറ്റി കണ്ടീഷൻസ് മാത്രം ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ എല്ലാ കണ്ടീഷൻസും ഇക്വാളിറ്റി ഓപ്പറേറ്റർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ആ ഇക്വാളിറ്റി ചെക്കിങ്ങിൻ്റെ ഇടതുവശത്തെല്ലാം വരുന്നത് ഒരേ വേരിയബിൾ ആണ് അല്ലെങ്കിൽ ഒരേ എക്സ്പ്രഷൻ ആണ് ആ ഇക്വാളിറ്റി ഓപ്പറേറ്ററിൻ്റെ വലതു വരുന്നതെല്ലാം ഇൻഡിജൽ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇഫ് എൽ സിഫിന് പകരം സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ സാധിക്കും അതിന്റെ സിൻ്റെക്സ് എങ്ങനെയാണ് സ്വിച്ച് പ്രാക്കറ്റിനകത്തൊരു എക്സ്പ്രഷൻ ആ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അരത്തമറ്റിക് എക്സ്പ്രഷൻ ആകാം എന്താ അതിൻ്റെ പ്രത്യേകത വേരിയബിൾ ആണെങ്കിൽ അതിനകത്തൊരു വാല്യൂ കിട്ടുമല്ലോ അതുപോലെ തന്നെ അരത്തമെറ്റിക് എക്സ്പ്രഷൻ ആണെങ്കിലും അവിടുന്നൊരു വാല്യൂ ഉണ്ടാവുമല്ലോ ആ എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്നൊരു വാല്യൂ ഉണ്ടാവുമല്ലോ ആ വാല്യൂവിനെ കുറേയേറെ കേസുകളോടൊപ്പം ചില കോൺസ്റ്റൻസ് നൽകിയിട്ടുണ്ട് സ്വിച്ച് എക്സ്പ്രഷൻ അതിനുശേഷം ഒരു ഓപ്പണിംഗ് പ്ലേസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ വരുന്നത് ഓരോ ആക്ഷനെയും ഓരോ കേസുകളായിട്ടാണ് നമ്മൾ പരിഗണിക്കുക ഒന്നാമത് കേസ് കേസ് എന്നൊരു കീവേഡ് കൊടുക്കണം കേസിന് ശേഷം ഒരു കോൺസെന്റ് കൊടുക്കുന്നു അപ്പോൾ സ്വിച്ചിനോടൊപ്പമുള്ള എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവും ഈ ഒന്നാമത്തെ കേസിനോടൊപ്പമുള്ള കോൺസെൻറ്റും ഈക്വൽ ആയാൽ മാച്ച് ആയാൽ അതിനോടൊപ്പം ഒരു ഫുൾ കോളിന് ശേഷം നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് വരും അതേസമയം ഒന്നാമത്തെ കേസിലുള്ള മാച്ച് ആവുന്നില്ല എന്നാൽ പിന്നെ രണ്ടാമത്തെ കേസിലെ കോൺസെൻറ്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും അത് ഓക്കെ ആണെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എക്സിക്യൂട്ട് ചെയ്യും ഇനി രണ്ടാമത്തെ കോൺസെൻറ് മാച്ച് ആവുന്നില്ല എന്നാൽ പിന്നെ മൂന്നാമത്തെ കോൺസെൻറ്റിലേക്ക് പോകും അതിവിടെയാണ് മാച്ച് വരുന്നതെങ്കിൽ അതിനോടൊപ്പം പറഞ്ഞിട്ടുള്ള എക്സിക്യൂട്ട് ചെയ്യും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ കേസ് സ്റ്റേറ്റ്മെന്റേയും അവസാനം അതായത് പുതിയൊരു കേസ് തുടങ്ങുന്നതിന് മുമ്പ് ബ്രേക്ക് എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കണം അതൊരു കീവേഡ് കൂടിയാണ് അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു കോൺസെൻറ്റുമായിട്ട് മാച്ച് ആയി കഴിഞ്ഞാൽ അവിടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യും എന്നിട്ട് തുടർന്ന് വരുന്ന എല്ലാ കേസുകളിലും പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്സ് ചെയ്യും എന്ന് മാത്രമല്ല ഡിഫോൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം ചെയ്ത് കളയും ഏതെങ്കിലും ഒരു കേസ് മാത്രമേ അറ്റ് എ ടൈം ചെയ്യാൻ പാടുള്ളൂവെങ്കിൽ ഓരോ കേസിനും അവസാനിപ്പിക്കേണ്ടത് ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കണം ഇനി ആ ചാപ്റ്ററിൽ വരുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അഥവാ ഇറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് ലൂപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നിലധികം തവണ കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരു ലൂപ്പ് എന്ന് പറയുന്നു അങ്ങനെ ഒരു ലൂപ്പ് നിർമ്മിക്കാൻ വേണ്ടി സി പ്ലസ് പ്ലസ് നൽകുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ലൂപ്പ് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ നാല് കമ്പോണൻസ് ഉണ്ടാവും ഇനിഷ്യലൈസേഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ബോഡി ഓഫ് ദ ലൂപ്പ് ഇങ്ങനെ നാല് ഭാഗങ്ങളുണ്ടാവും ഒരു ലൂപ്പിന് കണ്ടീഷൻ വേണമല്ലോ ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം എക്സിക്യൂഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് ലൂപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളാണോ അത് വൈൽഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ഡു വൈൽഡ് സ്റ്റേറ്റ്മെൻറ് ഒരു വൈൽഡ് സ്റ്റേറ്റ്മെൻറ് സിൻഡക്സ് എങ്ങനെയായിരിക്കും ആദ്യം ഇനിഷ്യലൈസേഷൻ എഴുതണം എന്താ ഈ ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഈ ലൂപ്പ് ഫോം ചെയ്യുന്നത് ആ കണ്ടീഷനിൽ ഒരു വേരിയബിൾ ഉണ്ടാവുമല്ലോ ആ വേരിയബിളിന് ആദ്യമായിട്ടൊരു വാല്യൂ കിട്ടണം കണ്ടീഷനിൽ ഒരു വേരിയബിൾ ഉപയോഗിക്കുന്നുണ്ട് ആ കണ്ടീഷൻ ട്രൂ ആണോ ഫാസ്റ്റ് ആണോ എന്ന് അറിയാൻ ആ വേരിയബിളിൻ്റെ ഒരു വാല്യൂ ഉണ്ടാകണം അങ്ങനെ ആ വേരിയബിളിന് ആദ്യമായിട്ടൊരു വാല്യൂ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് ഇനിഷ്യലൈസേഷൻ ഓ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുക അതിനുശേഷം എന്ന കീവേർഡ് വരുന്നു അതിനോടൊപ്പം ടെസ്റ്റ് എക്സ്പ്രഷൻ അതായത് കണ്ടീഷൻ കൊടുക്കുന്നു പിന്നെ ഒരു പെയർ ഓഫ് ബ്രേസിനകത്ത് ലൂപ്പ് ബോഡിയും പറയുന്നു അപ്ഡേഷനും പറയുന്നു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് എക്സ്പ്രഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾ അതായത് ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾ ആ വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം ഇപ്പോൾ ഇനിഷ്യലി ഒരു വാല്യൂ കൊടുത്തു ആ വാല്യൂ വെച്ചിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടീഷൻ ട്രൂ ആയി അപ്പോൾ ഈ ബോഡി ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തു വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും എങ്കിൽ ബോഡി എക്സിക്യൂട്ട് ചെയ്യും അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആകണമെങ്കിൽ ആ വേരിയബിളിൻ്റെ വാല്യൂ മാറണം അങ്ങനെ മാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബോഡിയുടെ ഭാഗമായിട്ട് വരുന്നു എന്നാൽ ഫോർ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ ഫോർ സ്റ്റേറ്റ്മെന്റിലും ഈ നാല് കമ്പോണന്റ് ഉണ്ട് പക്ഷെ അതിൽ ഇനിഷ്യലൈസേഷൻ ടെസ്റ്റ് അപ്ഡേറ്റ് ഇത് മൂന്നും കൂടി ഫോർ എന്ന കീവേഡിനോടൊപ്പം ചേർന്നാണ് വരിക ഫോർ എന്ന കീവേർഡിനെ തുടർന്ന് ഒരു പെയർ ഓഫ് പാരന്റസിനുള്ളിലാണ് ഇനിഷ്യലൈസേഷൻ സെമികോളൺ ടെസ്റ്റ് എക്സ്പ്രഷൻ സെമികോളൺ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറയുന്നത് ആ പാരന്റസിന്റെ പിന്നാലെ ഒരു പെയർ ഓഫ് ബ്രേസസിനുള്ളിൽ ബോഡി ഓഫ് ദ ലൂപ്പ് കൊടുക്കും അതായത് റിപ്പീറ്റഡ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവിൻ്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു ഈ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും പ്രവർത്തിക്കുന്നത് എന്തായാലും ഇനിഷ്യലൈസേഷൻ ആദ്യം നടക്കും അതിനുശേഷം ടെസ്റ്റ് എക്സ്പ്രഷൻ വാല്യൂറ്റ് ചെയ്യും അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്യും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി എക്സിക്യൂട്ട് ചെയ്യും ബോഡി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അപ്ഡേറ്റ് എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യപ്പെടും അതായത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യും അതിനുശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും ട്രൂവെങ്കിൽ വീണ്ടും ബോഡി എക്സിക്യൂട്ട് ചെയ്യും അപ്ഡേറ്റ് നടക്കും കണ്ടീഷൻ ചെക്ക് ചെയ്യും ട്രൂവെങ്കിൽ ബോഡി ഇങ്ങനെയാണ് വൈൽ സ്റ്റേറ്റ്മെൻറ്റും ഫോർ സ്റ്റേറ്റ്മെൻറ്റും വർക്ക് ചെയ്യുന്നത് എന്നാൽ ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ് മറ്റൊരു രീതിയിലാണ് അവിടെ ഇനി നാല് കമ്പോണൻസ് ഉണ്ട് ആദ്യം ഇനിഷ്യലൈസേഷൻ ഓഫ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ പറയുന്നു അത് കഴിഞ്ഞാൽ ഡു എന്ന വാക്ക് ഉപയോഗിക്കും അതും ഒരു കീവേർഡാണ് ഡുവിന് ശേഷം ഒരു പെയർ ഓഫ് ബ്രേസസിനുള്ളിൽ ബോഡി ഓഫ് ദ ലൂപ്പും കൊടുക്കുന്നു അപ്ഡേറ്റ് എക്സ്പ്രഷനും കൊടുക്കുന്നു അതായത് ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതിനാണല്ലോ അപ്ഡേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു ക്ലോസിംഗ് ബ്രേസിന് ശേഷം വയൽ എന്ന കീവേഡും ടെസ്റ്റ് എക്സ്പ്രഷനും പറഞ്ഞ് സെമീകോളം ഇടുന്നു അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനം ആദ്യം ഇനിഷ്യലൈസേഷൻ നടന്നു കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നേരെ ലൂപ്പ് ബോഡിയിലേക്കാണ് പ്രവേശിക്കുന്നത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നില്ല ഇവിടെ നേരെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു അതിനെ തുടർന്ന് അപ്ഡേറ്റ് എക്സ്പ്രഷനും എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു പിന്നീടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക അപ്പോൾ ബോഡി ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തിന് ശേഷമേ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ ട്രൂവെങ്കിൽ വീണ്ടും ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു ട്രൂവെങ്കിൽ വീണ്ടും ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു അങ്ങനെ കണ്ടീഷൻ ഫോൾസ് ആകുന്നതുവരെ ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേരിക്കും ഫോൾസ് ആകുമ്പോൾ പ്രവർത്തനം മതിയാക്കി പുറത്തിറങ്ങും അപ്പോൾ ഇതാണ് ഡുവൈൽ ലൂപ്പിന്റെ പ്രവർത്തനം അതുകൊണ്ട് തന്നെ ഫോർ ലൂപ്പിനെയും വൈൽ ലൂപ്പിനെയും എൻട്രി കൺട്രോൾഡ് ലൂപ്സ് എന്ന് പറയും കാരണം ആദ്യം കണ്ടീഷൻ ചെക്കിംഗ് പിന്നാലെയാണ് ലൂപ്പ് ബോഡി വരുന്നത് അപ്പോൾ ആദ്യമേ കണ്ടീഷൻ ഫോഴ്സ് ആയി കഴിഞ്ഞാൽ ലൂപ്പ് ബോഡി ഒരു തവണ പോലും എക്സിക്യൂട്ട് ചെയ്യില്ല എന്നാൽ ഡു ഡുവൈലിന്റെ കേസിലോ അത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്നാണ് അറിയപ്പെടുക കാരണം ആദ്യം ബോഡിയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അവസാനമാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ ബോഡിക്ക് ശേഷമാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഇനി ഈ ലൂപ്പിനോടൊപ്പം ഉപയോഗിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ബ്രേക്കും കണ്ടിന്യൂ ഈ ഭാഗം ബ്രേക്കും കണ്ടിന്യൂ എന്ന ഭാഗം കമ്പ്യൂട്ടർ സയൻസുകാർക്ക് മാത്രമേ ഉള്ളൂ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർക്കില്ല പ്രത്യേകം ഓർക്കുക ഒരു ലൂപ്പിന്റെ ബോഡിക്കുള്ളിൽ ബ്രേക്ക് എന്നൊരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്താൽ ഏതെങ്കിലും ഒരു കണ്ടീഷന് ശേഷമായിരിക്കും ബ്രേക്ക് പറയുക അങ്ങനെ ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൂപ്പിന്റെ ബോഡിയിൽ അവശേഷിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം സ്കിപ്പ് ചെയ്തുകൊണ്ട് കൺട്രോൾ പുറത്തു വരും ഇപ്പോൾ ലൂപ്പിനോടൊപ്പമുള്ള കണ്ടീഷൻ ആണെങ്കിൽ പോലും ലൂപ്പിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് ലൂപ്പിന് പുറത്തേക്ക് കൺട്രോൾ വരും എപ്പോ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ബോഡിക്കുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടാൽ അതാണ് അതാണ് അതിന്റെ ഒരു പ്രത്യേകത ബ്രേക്ക് വരുമ്പോൾ ലൂപ്പിനെ എഫക്റ്റ് ചെയ്യുന്നത് ആ രീതിയിലാണ് എന്നാൽ ബ്രേക്കിന് പുറം ഒരു കണ്ടിന്യൂ ആണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നതെങ്കിലോ ലൂപ്പിന്റെ ബോഡിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് കണ്ടിന്യൂ എന്നൊരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്താൽ സംഭവിക്കുന്നത് ആ കണ്ടിന്യൂവിന് ശേഷം വരുന്ന ലൂപ്പ് ബോഡിയിലെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം സ്കിപ്പ് ചെയ്യും അത് എക്സിക്യൂട്ട് ചെയ്യില്ല എന്നിട്ട് കൺട്രോൾ പുറത്തേക്കല്ല വരുന്നത് ലൂപ്പിന്റെ തുടക്കത്തിലേക്ക് പോകുന്നു അതായത് ലൂപ്പിന്റെ അടുത്ത ഇറ്ററേഷന് വേണ്ടിയുള്ള ഒരു എഫർട്ടായിരിക്കും എടുക്കുന്നത് ഇപ്പോൾ ഫോർ ആണെങ്കിൽ ഫോർ ലൂപ്പാണെങ്കിൽ നേരെ റെയിൻ സ്റ്റേറ്റ്സ് സ്കിപ്പ് ചെയ്തിട്ട് അപ്ഡേറ്റിലേക്ക് പോകുന്നു പിന്നെ കണ്ടീഷനിലേക്ക് വരുന്നു ട്രൂ എങ്കിൽ വീണ്ടും ബോഡിക്കകത്ത് വരുന്നു ഇനി വൈഡ് ലൂപ്പ് ആണെങ്കിലോ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ നേരെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു ട്രൂ എങ്കിൽ വീണ്ടും ബോഡിക്കകത്തേക്ക് വരുന്നു ഓക്കെ ഈ നിലയിലാണ് ബ്രേക്കും കണ്ടിന്യൂയും വർക്ക് ചെയ്യുന്നത് നമ്മൾ വ്യത്യാസം ഓർത്തുള്ളത് ഇത് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് വേണ്ടി മാത്രമുള്ള മാത്രമുള്ളൊരു ടോപ്പിക്കാണ് ബ്രേക്കും കണ്ടിന്യൂ ഇനി ഒരു മൂന്ന് ചാപ്റ്റേഴ്സ് കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടി മാത്രമുള്ളതാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർക്ക് അത് ഈ ഒന്നാം വർഷ സിലബസിലുള്ളതല്ല ശ്രദ്ധിച്ചോളുക അറേസ് എന്നൊരു ചാപ്റ്റർ നമുക്കറിയാം ഒരു കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ അണ്ടർ എ കോമൺ നെയിം ഒരു വേരിയബിൾ ഉപയോഗിച്ച് സാധാരണ ഒരു ഡേറ്റല്ലേ റഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ ഒരു വേരിയബിൾ ഉപയോഗിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റ റെഫർ ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് അറ എന്ന് പറയുന്നത് ഒരേ ടൈപ്പ് ഡേറ്റ ആയിരിക്കണം അതെങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത് വേരിയബിൾ ആണല്ലോ അപ്പോൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇൻഡ് എ സ്ക്വയർ ബ്രാക്കറ്റിൽ ടെൻ എന്നെഴുതിയാൽ അതിൻ്റെ അർത്ഥം എ ഒരു അറയായി മാറിക്കഴിഞ്ഞു എ ഒരു സാധാരണ വേരിയബിൾ അല്ല അതൊരു അറയാണ് പത്ത് സംഖ്യകളെ സ്റ്റോർ ചെയ്യാൻ കഴിവുള്ള ഒരു അറയായി മാറിക്കഴിഞ്ഞു അപ്പോൾ സംഭവിക്കുന്നത് മെമ്മറിയിൽ അടുത്തടുത്തുള്ള പത്ത് ലൊക്കേഷൻസ് റിസർവ് ചെയ്തു വെക്കും ആ പത്ത് ലൊക്കേഷനും കൂടിയുള്ള ഒരു കോമൺ നെയിമായിട്ട് മാറുന്നു എ അപ്പോൾ ഡേറ്റാ ടൈപ്പ് അറയുടെ പേര് സ്ക്വയർ ബ്രാക്കറ്റിൽ സൈസ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അറേ ഡിക്ലറേഷൻ ആയിക്കഴിഞ്ഞു ഇപ്പോൾ ഇൻഡ് നം ഓഫ് ടെൻ അങ്ങനെ പറയുന്നത് നം സ്ക്വയർ ബ്രാക്കറ്റിൽ ടെൻ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഇൻഡ് എന്നുള്ളത് ഡേറ്റാ ടൈപ്പ് ആണ് നം അറേ നെയിം ആണ് ടെൻ എന്നുള്ളത് അറേയുടെ സൈസ് ആണ് എന്ന് വെച്ചാൽ പത്ത് സംഖ്യകൾ അതിനകത്ത് സ്റ്റോർ ചെയ്യാം ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ലൊക്കേഷനുകളിൽ ചില വാല്യൂസും കൂടി സ്റ്റോർ ചെയ്യാൻ വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇൻഡ് നം ടെൻ ഈക്വൽസ് ഒരു പെയർ ഓഫ് ബ്രേസസിൽ നയൻറ്റി എയ്റ്റ് എയ്റ്റി സെവൻ നയൻ്റി ടു സെവൻറ്റി നയൻ എയ്റ്റി ഫൈവ് എന്നീ അഞ്ച് വാല്യൂസ് കൊടുത്തു വിചാരിച്ചോളുക അപ്പോൾ പത്ത് ലൊക്കേഷൻസ് റിസർവ് ചെയ്തിട്ടു അതിൽ ആദ്യത്തെ അഞ്ച് ലൊക്കേഷനിൽ ഈ പറയുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യും ബാക്കിയുള്ള അഞ്ച് സ്ഥലങ്ങളിൽ ഓട്ടോമാറ്റിക്കലി സീറോ ഇട്ട് ഫില്ല് ചെയ്യും അപ്പോൾ ഇതിനെ അറേ ഇനിഷ്യലൈസേഷൻ എന്ന് പറയാം ഇങ്ങനെ അറയിലോട്ട് എലമെന്റ്സ് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും പക്ഷെ അല്ലാതെ ഇൻപുട്ട് ചെയ്യണമെങ്കിലോ സി ഇൻ എ എന്ന് പറഞ്ഞാൽ മതിയോ ഇപ്പം നമ്മൾ ഇൻഡ് നം എന്നൊരു ടെണ്ണെന്നൊരു കുറിച്ചാണല്ലോ പറഞ്ഞത് ഈ പത്ത് സംഖ്യകൾ നം എന്ന അറയ്ക്കകത്ത് സ്റ്റോർ ചെയ്യണം സീഇൻ നം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ വൺ ബൈ വൺ ആയിട്ട് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ ഈ അറയിലുള്ള എലമെൻറ്റുകളെ വൺ ബൈ വൺ ആയിട്ട് മാത്രമേ റഫർ ചെയ്യാൻ പാടുള്ളൂ അതെങ്ങനെയാണ് റെഫർ ചെയ്യും അറയുടെ പേര് ഉപയോഗിക്കണം ആ കളക്ഷനിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും പൊസിഷൻ നമ്പർ ഉപയോഗിക്കണം ഫോർ എക്സാമ്പിൾ പത്ത് ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ലൊക്കേഷൻ്റെ പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത് അല്ല സീറോ ആയിരിക്കും എപ്പോഴും അറയുടെ ആദ്യത്തെ ലൊക്കേഷൻ്റെ സബ്സ്ക്രിപ്റ്റ് ഇൻഡെക്സ് വാല്യൂ പൊസിഷൻ നമ്പർ എന്നൊക്കെ പറയുന്നത് സീറോ ആയിരിക്കും രണ്ടാമത്തേൻ്റെ പൊസിഷൻ വാല്യൂ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വൺ ആയിരിക്കും സീറോ വൺ ടു ത്രീ ഫോർ അപ്പോൾ അവസാനത്തെ എന്തായിരിക്കും നയൺ ആയിരിക്കും അറയുടെ സൈസ് ടെൻ ആണെങ്കിൽ ആദ്യത്തെ ലൊക്കേഷൻ സീറോ എന്ന സബ്സ്ക്രിപ്റ്റും അവസാനത്തെ ലൊക്കേഷൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെ പറയാം സി ഇൻ നം സീറോ ഇൻ നം വൺ സി ഇൻ നം ടു സി ഇൻ നം ത്രീ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നതിന് പകരം ഒരു ഫോർലിപ്പ് ഉപയോഗിക്കാം ഫോർ ഐ ഈക്വൾ സീറോ ഐ ലെസ് ദാൻ ടെൻ ഐ പ്ലസ് പ്ലസ് സിഇൻ നം ഓഫ് ഐ അവിടെ നമ്മിനോടൊപ്പമുള്ള സ്ക്വയർ ബ്രാക്കറ്റിൽ ഐ എന്ന വേരിയബിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നിട്ട് ഐക്ക് വാല്യൂ കിട്ടുമല്ലോ ആ ഫോർ ലൂപ്പ് കുറയ്ക്കുമ്പോൾ അവിടെ ആദ്യത്തെ വാല്യൂ സീറോ കിട്ടുന്നു അപ്പോൾ സി ഇൻ നം സീറോ ആയി അപ്ഡേറ്റ് കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ വൺ ആവുന്നു കണ്ടീഷൻ ചെക്ക് ചെയ്ത് ബോഡിക്കകത്ത് വരുമ്പോൾ സിയിൻ നം വൺ എന്നായി അങ്ങനെ പത്ത് സംഖ്യകളും ഒരൊറ്റ ഫോർ സ്റ്റേറ്റ്മെന്റിൽ കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരം ലൂപ്പുകൾ ഉപയോഗിച്ച് ഒരു അറയിലുള്ള എലമെന്റ്സിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇനി ഈ അറയിൽ നടക്കുന്ന ഓപ്പറേഷൻസിനെ കുറിച്ച് അറിയേണ്ടതുണ്ട് പ്രധാനമായിട്ടും ട്രാവേഴ്സൽ സെർച്ചിങ് സോർട്ടിംഗ് ഇൻസെർഷൻ ഡിലീഷൻ എന്നുള്ളതൊക്കെയാണ് അതിൽ ഈ ഓപ്പറേഷൻസിൻ്റെ പേരുകളൊന്നും ഓർത്ത് വച്ചുകൊള്ളു ട്രാവേഴ്സൽ അത് മാത്രം അത്ര പരിചയം കാണണമെന്നില്ല ഒരു അറയിലുള്ള എല്ലാ എലമെൻസിലും ഒരുപോലെയുള്ള എന്തെങ്കിലും ഓപ്പറേഷൻ നടത്തിയാൽ അതിനാണ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത് വിസിറ്റിംഗ് ഓൾ എലമെന്റ്സ് ഓഫ് ആൻ അറ എന്ന് ചുരുക്കി പറയാൻ വേണമെങ്കിൽ ഒരു അറയിലുള്ള എല്ലാം പ്രിന്റ് ചെയ്യുന്നു എങ്ങനെ ഇപ്പൊ നേരത്തെ നം എന്ന അറയുടെ എലമെന്റ്സിനെ പ്രിന്റ് ചെയ്യാൻ പറയുന്നു ഫോർ ഐ ഈക്വൽ സീറോ ഐ ലെസ് ദാൻ ടെൻ ഐ പ്ലസ് പ്ലസ് സി ഔട്ട് നം ഓഫ് ഐ ഇതൊരു ട്രാവേഴ്സല്ലെ ആണ് അങ്ങനെ ഈ അറയിലുള്ള എല്ലാ എലമെന്റ്സിനും ഒരേ ഓപ്പറേഷൻ നടത്തി അതിനെ ട്രാവേഴ്സൽ എന്ന് പറയുന്നു ഇനി അറയുള്ള ഒരു എലമെൻറ്റിനെ കണ്ടെത്താൻ ശ്രമിച്ചാൽ അത് സെർച്ചിങ് അറയുള്ള എലമെൻറ്റ്സിനെയൊക്കെ അറയിലുള്ള സംഖ്യകളെയൊക്കെ ഒരു പ്രത്യേക ഓർഡർ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ അതിനെ സോർട്ടിംഗ് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇതാണ് അറേസ് എന്ന ചാപ്റ്റർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒൻപതാമത്തെ ചാപ്റ്റർ കമ്പ്യൂട്ടർ സയൻസിൻ്റെ അത് സ്ട്രിങ് ഹാൻഡിലിംഗ് പലതരം ലിറ്ററൽസ് നമുക്കറിയാം ഇൻഡിജർ ലിറ്ററൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ക്യാരക്ടർ ലിറ്ററൽ സ്ട്രിംഗ് ലിറ്ററൽ സ്ട്രിംഗ് ഡേറ്റ അതിനെ റെഫർ ചെയ്യാൻ വേണ്ടി ടൈപ്പ് ഇല്ല ഇൻഡി ക്യാർ ഫ്ലോട്ട് ഡബിൾ വോയിഡ് ഈ ഡേറ്റാ ടൈപ്പുകളൊക്കെ സി പ്ലസ് പ്രസിന് സ്വന്തമായിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ ഈ ഡേറ്റ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തുകൊണ്ട് ആ വേരിയബിളിലേക്ക് ഒരു സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡേറ്റ ഇല്ല പിന്നെ എങ്ങനെ സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി ക്യാരക്ടർ അറയ ഉപയോഗിക്കും ഇപ്പോൾ ക്യാർ നെയിം ഓഫ് ട്വൻറ്റി എന്നൊരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നെയിം അവിടെ അറയുടെ പേരാണ് പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ ട്വൻറ്റി എഴുതി അപ്പോൾ അറയുടെ സൈസാണ് ഇവിടെ ഇരുപത് അക്ഷരങ്ങളെ ആ അറയക്കകത്ത് സ്റ്റോർ ചെയ്യാമല്ലോ നേരത്തത്തെ പോലെ ഫോർ ലൂപ്പൊക്കെ ഉപയോഗിച്ചിട്ട് അക്ഷരങ്ങളെ വൺ ബൈ വൺ ആയിട്ട് സ്റ്റോർ ചെയ്യാം തീർച്ചയായിട്ടും ഇതുകൂടാതെ സി ഇൻ നെയിം അറയുടെ പേര് മാത്രമേ ഉപയോഗിച്ചുള്ളൂ നേരത്തെ പറഞ്ഞു അറേ നെയിം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സബ്സ്ക്രിപ്റ്റോടു കൂടി പറയണമെന്ന് പറഞ്ഞു എന്നാൽ ക്യാരക്ടർ അറയ്ക്ക് മാത്രം ഒരു ഉണ്ട് സി ഇൻ നെയിം എന്ന് പറഞ്ഞാൽ നെയിം എന്ന അറയിലേക്ക് ഒരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യാം നിങ്ങളുടെ പേരിപ്പോൾ ടൈപ്പ് ചെയ്യാണ് അഞ്ചു എന്നിപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുന്നു അപ്പോൾ നെയിം എന്ന ആ അറയക്കകത്ത് അഞ്ചു എന്ന പേര് സ്റ്റോർഡായി എ എൻ ജെ യു എന്ന് പ്രത്യേകം പ്രത്യേകം എൻടർ അടിച്ച് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു ഇനി സി ഔട്ട് നെയിം എന്ന് പറഞ്ഞു നോക്കൂ അഞ്ചു എന്ന വാക്ക് സ്ക്രീനിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ സ്ട്രിങ്ങിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ക്യാരക്ടർ അറയാണ് യൂസ് ചെയ്യുന്നത് ഇനി ഈ സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും സാധാരണ സീനും സി ഔട്ട് ഉപയോഗിച്ച് സാധിക്കും ഇത് കൂടാതെ ചില പ്രത്യേക ഉണ്ട് അതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് സി ഇൻ നെയിം എന്നൊരു സ്ട്രിങ് കൊടുത്തു ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നൊരു വാക്കാണ് ഞാൻ ഇൻപുട്ട് ചെയ്തത് അങ്ങനെ ഒരു സ്ട്രിങ് ആണ് ഞാൻ ഇൻപുട്ട് ചെയ്തത് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് രണ്ട് വാക്കുകളല്ലേ ഗ്രീനിനു ശേഷം ഒരു സ്പേസ് ഉണ്ട് പിന്നെ കമ്പ്യൂട്ടിംഗ് ഉണ്ട് സി ഔട്ട് നെയിം എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ ഗ്രീൻ എന്ന് മാത്രമേ കാണുകയുള്ളൂ കമ്പ്യൂട്ടിംഗ് എന്ന വാക്ക് അതിനകത്ത് സ്റ്റോർഡായില്ല അപ്പോൾ നമ്മൾ കൊടുത്ത സ്ട്രിങ്ങിൽ ഒരു വൈറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ അത് സ്റ്റോർഡ് ആവത്തില്ല എങ്ങനെ ഇൻപുട്ട് ചെയ്താൽ സിഇൻ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ വൈറ്റ് സ്പേസും കൂടിയുള്ള സ്ട്രിങ്ങിനെ അറേക്കകത്ത് സ്റ്റോർ ചെയ്യണമെങ്കിൽ ക്യാരക്ടർ അറേക്കകത്ത് സ്റ്റോർ ചെയ്യണമെങ്കിൽ ചില പ്രത്യേക ഫംഗ്ഷൻസ് യൂസ് ചെയ്യണം അതാണ് സി ഇൻ ഡോട്ട് ഗെറ്റ് സിഇൻ ഡോട്ട് ഗെറ്റ് ലൈൻ ഇതിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി ആ ഗെറ്റ് അല്ലെങ്കിൽ ഗെറ്റ് ലൈൻ എന്ന ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് അറയുടെ പേരും കൊടുക്കുക കോമ കിട്ടിയിട്ട് സൈസും കൂടി പറഞ്ഞുകൊള്ളുക അപ്പോൾ അത്രയും ഉള്ള ഒരു സ്ട്രിങ്ങിനെ അതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും ഇനി ഒരു അക്ഷരമാണ് നിങ്ങൾ ഇൻപുട്ട് ചെയ്യേണ്ടി വരുന്നതെങ്കിലോ അതിനുവേണ്ടിയും പ്രത്യേകിച്ച് ഉണ്ട് സി ഇൻ ഡോട്ട് ഗെറ്റ് അപ്പോൾ ഗെറ്റ് എന്ന ഫംഗ്ഷൻ ഒരു ക്യാരക്ടറേയും ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കാം ഒരു സ്ട്രിങ്ങിനെയും ഇൻപുട്ട് ചെയ്യാൻ അനുഭവിക്കാം ക്യാരക്ടറെ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ക്യാരക്ടർ വേരിയബിൾ മാത്രം ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്താൽ മതി എന്നാൽ സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അറേ നെയിമും സൈസും ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കണം ഇത് ഇൻപുട്ട് ചെയ്യാനുള്ളതാണെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഫംഗ്ഷൻസ് ഉണ്ട് ക്യാരക്ടറിനെ ഔട്ട് പുട്ട് ചെയ്യാനുള്ളൊരു ഫങ്ഷനാണ് പുട്ട് അപ്പോൾ പുട്ട് എന്ന ഫംഗ്ഷൻ നമുക്ക് മോണിറ്ററിലാണ് കിട്ടേണ്ടതെങ്കിൽ സി ഔട്ട് ഡോട്ട് പുട്ട് എന്ന് പറയണം അതുപോലെ കീബോർഡിലൂടെ ഇൻപുട്ട് ചെയ്യാനാണെങ്കിൽ ഗെറ്റും ഗെറ്റ് ലൈനും ഗെറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് കീബോർഡിലൂടെ ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ അതിനോടൊപ്പം സീഇൻ പറയണം സി ഇൻ ഡോട്ട് ഗെറ്റ് സി ഇൻ ഡോട്ട് ഗെറ്റ് ലൈൻ അങ്ങനെ പറയാവും ഇനി മോണിറ്ററിലാണ് എന്തെങ്കിലും ഡിസ്പ്ലേ കിട്ടേണ്ടതെങ്കിൽ സി ഔട്ട് ഡോട്ട് പുട്ട് സി ഔട്ട് ഡോട്ട് റൈറ്റ് എന്ന് പറയണം റൈറ്റ് ഉപയോഗിക്കുന്നത് ഒരു സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇത്രയുമാണ് ആ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പത്താമത്തെ ചാപ്റ്ററിൽ കിടക്കുമ്പോൾ ഫങ്ഷൻസ് എന്നാണ് ആ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ നമ്മൾ മെയിൻ ഫംഗ്ഷനെക്കുറിച്ച് പറഞ്ഞു ഇതുകൂടാതെ യൂസറിൻ്റെ ഇഷ്ടാനുസരണം സബ് ഫംഗ്ഷൻസ് എഴുതാൻ സാധിക്കും അത്തരം ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ ചാപ്റ്ററിൽ കാണുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ അറിയേണ്ടതുണ്ട് ഒരു പ്രോബ്ലം അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ ഭയങ്കര കോംപ്ലക്സിറ്റി ഉണ്ടെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്ത് അതിനെ മോഡ്യുലറൈസ് ചെയ്യുക എന്ന് പറയും അതായത് വലിയ വലിയ ടാസ്കിനെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ അതിനെ മുറിച്ച് കുഞ്ഞു കുഞ്ഞ് സബ് ടാസ്കുകളായിട്ട് മാറ്റും ഈ ഓരോ സബ് ടാസ്കിനെയും ഓരോ മോഡ്യൂൾ എന്ന് പറയും ആ ഓരോ സബ് ടാസ്കിനെയും സോൾവ് ചെയ്യാൻ വേണ്ടി കൊച്ചു കൊച്ചു പ്രോഗ്രാംസ് എഴുതും അതിനെ സബ് പ്രോഗ്രാംസ് എന്നോ ഫങ്ഷൻസോ എന്നൊക്കെ പറയാം ഈ ഫംഗ്ഷൻസ് എല്ലാം കൂടി ഒന്നിച്ചു ചേർത്ത് കഴിയുമ്പോഴത്തേനും ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഒരു മെയിൻ ഫങ്ഷൻ എഴുതി കഴിയുമ്പോഴത്തേനും ദ എൻറ്റയർ പ്രോബ്ലം വിൽ ബി സോൾവ്ഡ് അപ്പോൾ ആ കോൺസെപ്റ്റാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഒരു സൈസ് കുറയുന്നു പിന്നെ പ്രോഗ്രാമിൽ എറേഴ്സ് വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഒരേ ഒരു ടാസ്കിന് വേണ്ടി എഴുതിയ ഫംഗ്ഷൻ മറ്റേതെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴും ഇതേ ടാസ്ക് പെർഫോം ചെയ്യാൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ പ്രോഗ്രാമിനെ നേരിട്ട് ഉപയോഗിക്കാം അവിടെ പിന്നെ പ്രത്യേകിച്ച് പ്രോഗ്രാം എഴുതണമെന്നില്ല അതാണ് കോഡ് റീയൂസബിലിറ്റി എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ചില മെരിറ്റ്സ് ഉണ്ട് ഒരു മൂന്ന് പോയിന്റ്സ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് ഓർത്ത് വയ്ക്കണം ഈ ഫംഗ്ഷൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്നും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്നും പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സി പ്ലസ് പ്ലസ് ലാംഗ്വേജിനോടൊപ്പം ഉള്ള ഫംഗ്ഷൻസ് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഓൾറെഡി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫംഗ്ഷൻസ് ഈ ഫങ്ഷൻസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ് ചില ഹെഡർ ഫയൽസിൽ അപ്പോൾ ആ ചില ഫംഗ്ഷൻസ് നമുക്ക് നോക്കാം കുറേയേറെ ഫംഗ്ഷൻസ് സ്ട്രിങ് ഫങ്ഷൻസ് എന്നറിയപ്പെടുന്നുണ്ട് സ്ട്രിങ് മാനിപ്പുലേറ്റിംഗ് ഫങ്ഷൻസ് സ്ട്രിംഗ് ഡേറ്റയിൽ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ നടത്താൻ പ്രധാനമായും നാല് ഫംഗ്ഷൻസാണ് അറിയേണ്ടത് എസ് ടി ആർ ലെൻ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അതായത് ഒരു സ്ട്രിങ്ങിലുള്ള അക്ഷരങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് എസ് ടി ആർ ലെൻ ഒരു സ്ട്രിങ്ങിനെ ഒരു ക്യാരക്ടറയിലോട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇൻപുട്ടല്ല സ്റ്റോർ ചെയ്യണമെങ്കിൽ സാധാരണ അസൈൻമെൻറ് ഓപ്പറേറ്റർ ഉപയോഗിക്കും അല്ലേ ഇവിടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല ഇനിഷ്യലൈസേഷൻ വഴി സ്റ്റോർ ചെയ്യാം അതായത് ഒരു ക്യാരക്ടർ അറേ ഡിക്ലർ ചെയ്യുന്നതോടൊപ്പം തന്നെ വാല്യൂ അസൈൻ ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ടു ഓപ്പറേറ്റർ ഉപയോഗിക്കാം അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കാം അല്ലാതെ ഡിക്ലറേഷന് ശേഷം മറ്റേതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ വെച്ചിട്ടാണ് ഒരു സ്ട്രിങ്ങിനെ ഒരു ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ എസ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കണം എസ് ടി ആർ സി പി വൈ അവിടെ രണ്ട് ആഗ്യമെൻ്റ്സ് ഉപയോഗിക്കണം ഒന്നാമത്തെ ആഗ്യുമെൻ്റായിട്ട് ഏത് ക്യാരക്ടർ അറയിലോട്ടാണോ സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യേണ്ടത് ആ അറയുടെ പേര് കൊടുക്കുക രണ്ടാമത്തെ ആഗ്യുമെൻ്റായിട്ട് സ്റ്റോർ ചെയ്യേണ്ട സ്ട്രിങ്ങിനെ പറയുക അതൊരു വീണ്ടും ഒരു സ്ട്രിംഗ് വേരിയബിൾ ആകാം അല്ലെങ്കിൽ ക്യാരക്ടർ അറയാകാം അതും അല്ലെങ്കിൽ സ്ട്രിംഗ് കോൺസൻറ്റാകാം പിന്നെ എസ് ടി ആർ സി എം പി രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്യുക അനിൽ ലെസ് ദാൻ ബിജു ആന്ന് തോന്നുന്നു കമ്പാരിസൺ ആഹ്ലോബെറ്റിക്കൽ കമ്പാരിസൺ ആണ് നമ്മുടെ ക്ലാസ്സിലെ റോൾ നമ്പർ വരുമ്പോഴത്തും അനിലിൻ്റെ റോൾ നമ്പർ വണ്ണും ബിജുവിൻ്റെ റോൾ നമ്പർ ടൂല്ലുള്ളൂ അപ്പോൾ അനിൽ ചെറുത് ബിജു വലുത് ആ അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് ഒരു ആഹ്ലബറ്റിക്കൽ പ്രസിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള കമ്പാരിസൺ നടത്തണമെങ്കിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്ന ഓപ്പറേറ്റർ ഒന്ന് ഉപയോഗിച്ചാൽ വർക്ക് ചെയ്യത്തില്ല അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനുണ്ട് എസ് ടി ആർ സി എം പി എസ് ടി ആർ സി എം പി എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് രണ്ട് സ്ട്രിങ്ങുകളെ കമ്പയർ ചെയ്യാൻ സാധിക്കും എസ് ടി ആർ സി എ ടി സ്ട്രിംഗ് കോൺ ഒരു സ്ട്രിങ്ങിനോടൊപ്പം മറ്റൊരു സ്ട്രിങ്ങിനെയും കൂടി ഒട്ടിച്ചേർത്ത് വയ്ക്കുക ഒരു സ്ട്രിങ്ങിൽ ഉണ്ട് മറ്റൊരു സ്ട്രിങ്ങിൽ ഫ്രണ്ട്സ് ഉണ്ട് ഹെലോ ഫ്രണ്ട്സ് എന്ന ഒറ്റ സ്ട്രിങ് ഉണ്ടാകണം അപ്പോൾ ഇതിൽ ഏത് സ്ട്രിംഗ് ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിലും ആ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഹെഡർ ഫയൽ ഉണ്ട് സ്ട്രിംഗ് ഡോട്ട് ഹെച്ച് അല്ലെങ്കിൽ സി സ്ട്രിംഗ് എന്ന നിലയിൽ ഒരു ഹെഡർ ഹെഡർഫയലിനെ ഇൻക്ലൂഡ് ചെയ്യണം ഇനി കുറേ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട് ആപ്സ് എന്നൊരു ഫംഗ്ഷൻ എ ബി എസ് ഒരു ക്വാണ്ടിറ്റിയുടെ അബ്സല്യൂട്ട് വാല്യൂ ഇപ്പോൾ മൈനസ് ട്വൻറ്റി ഫൈവിന്റെ ആബ്സല്യൂട്ട് വാല്യൂ എത്രയാണ് ട്വന്റി ഫൈവ് സൈൻ ഇല്ലാത്ത നമ്പർ അതാണല്ലോ ആപ്സുലൂട്ട് വാല്യൂ അത് കിട്ടാൻ ഏപ്സ് ആപ്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം എസ് ക്യു ആർ ടി എന്നൊരു ഫംഗ്ഷൻ ഉണ്ട് ഒരു നമ്പറിന്റെ സ്കോർ റൂട്ട് കിട്ടാൻ വേണ്ടി എസ് ക്യു ആർ ടി എന്നൊരു ഫംഗ്ഷൻ ഫോർ എക്സാമ്പിൾ എസ് ക്യു ആർ ടി ബ്രാക്കറ്റിനകത്ത് ട്വൻ്റി ഫൈവ് കൊടുത്താൽ ഉത്തരം കിട്ടും ഫൈവ് എന്നുള്ളത് ബിക്കോസ് ട്വന്റി ഫൈവിൻ്റെ സ്കോർ റൂട്ട് ആണല്ലോ ഫൈവ് അതുപോലെ പവർ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട് പി ഒ ഡു എന്നാണ് എഴുതുന്നത് പവർ എന്ന് നോക്കുവാണെങ്കിൽ വായിക്കാം അവിടെ പൗ ബ്രാക്കറ്റിനകത്ത് ഫൈവ് കോമ ത്രീ എന്ന് എഴുതിയാൽ ഫൈവ് റൈസ്റ്റ് ത്രീയുടെ ഉത്തരം കിട്ടും വൺ ട്വൻറ്റി ഫൈവ് എന്ന ഉത്തരം കിട്ടും അപ്പോൾ എയർ ഐസ് ടു ബി പോലെയുള്ള കമ്പ്യൂട്ടേഷൻസ് നടത്താൻ വേണ്ടിയാണ് പൗ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഇനി കുറേ ക്യാരക്ടർ മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻസ് ഉണ്ട് മറ്റൊരു കാര്യം ഈ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം സി മാത്ത് സി മാത്ത് അല്ലെങ്കിൽ മാത്ത് ഡോട്ടേജ് എന്ന പേരിൽ മറ്റു ചില ഫംഗ്ഷൻസ് ക്യാരക്ടർ മാനിപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ടത് ക്യാരക്ടർ കോൺസൻസ് ഉണ്ടല്ലോ ക്യാരക്ടർ ലിറ്ററൽസ് ക്യാരക്ടർ ഡേറ്റ അതിലെന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ നടത്തണം ഫോർ എക്സാമ്പിൾ ഒരു ക്യാരക്ടർ ഒരു ഇംഗ്ലീഷ് അക്ഷരമാണ് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് കൊടുത്തത് അത് ചെറിയ അക്ഷരമാണോ വലിയ അക്ഷരമാണോ ഒന്ന് ചെക്ക് ചെയ്യണം ഇതിനു വേണ്ടി ഇസ് അപ്പർ എന്നൊരു ഉണ്ട് ഇസ് അപ്പർ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആഗ്യുമെൻ്റായിട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എന്താ ഇസ് അപ്പർ എന്ന ഫംഗ്ഷനോടൊപ്പമുള്ള പാരൻ്റസിനുള്ളിൽ കൊടുക്കുന്ന ഡേറ്റ അതിനെയാണ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ആ ഡേറ്റ അപ്പർ കേസ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ പറയും ട്രൂ ആണ് അല്ലെങ്കിൽ ഫംഗ്ഷൻ പറയും ഫോൾസ് ആണ് അപ്പോൾ ഇസപ്പർ എന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ചെയ്യുന്നവർ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും ഇതുപോലെ തന്നെയാണ് ഇസ് ലോവർ നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടർ ലോവർ കേസ് ആണെങ്കിൽ ഫംഗ്ഷൻ പറയും ട്രൂ ആണ് അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയും ഇസ് ആൽഫ എന്നൊരു ഉണ്ട് ഒരു ക്യാരക്ടർ കൊടുക്കുന്നു ഇസ് ആൽഫയുടെ പാരൻ്റെസസിനുള്ളിൽ സിംഗിൾ കൊട്ടേഷനകത്ത് ഫൈവ് എന്ന് നോക്കൂ ഒരു ക്യാരക്ടർ കോൺസെൻറ്റ് അല്ലേ ഫൈവ് സിംഗിൾ കൊട്ടേഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആൽഫബറ്റ് അല്ലല്ലോ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ പറയും ഫോൾസ് എന്ന് പറയും ഇസ് ആൽഫ എന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് അയാൾക്ക് കൊടുക്കുന്ന ആൽഫബറ്റ് ആണെങ്കിൽ ഉത്തരം ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ഇനി നമ്മൾ കൊടുക്കുന്ന അക്ഷരം ഡിജിറ്റാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഇസ്റ്റ് ഡിജിറ്റ് എന്നൊരു ഫങ്ഷൻ ഇനി ലെറ്ററോ ഡിജിറ്റോ ഏതെങ്കിലും ഒന്ന് ആയിക്കോട്ടെ അങ്ങനെ ചെക്ക് ചെയ്യണമെങ്കിൽ ഈ സൽനം എന്നൊരു ഫംഗ്ഷനുണ്ട് ഇതുകൂടാതെ ഞാനൊരു സ്മോൾ ലെറ്റർ കൊടുക്കുന്നു സ്മോൾ എ കൊടുത്തു എനിക്ക് ക്യാപിറ്റൽ ലെറ്റർ എ കിട്ടണം അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എ കൊടുത്തു സ്മോൾ ലെറ്റർ എ കിട്ടണം വേണ്ടി ഫംഗ്ഷൻസ് ഉണ്ട് അല്ല ഒന്ന് ടു അപ്പർ ലോവർ കേസിൽ നിന്നും അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് ടു അപ്പർ അതുപോലെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് ടു ലോവർ എന്നൊരു ഫങ്ങ്ഷനും ഉണ്ട് അപ്പോൾ ഇത്രയും പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് കൊടുത്തിരിക്കണം ഇതിൽ തന്നെ ഈ ക്യാരക്ടർ ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിനുവേണ്ടി ഒരു ഹെഡർഫൈൽ അത്യാവശ്യമാണ് സി സി ടൈപ്പ് എന്ന് പറയാം അതല്ലെങ്കിൽ സി ടൈപ്പ് ഡോട്ട് ഹെച്ച് എന്ന് പറയാം ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് വരുമ്പോഴത്തേനും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം തന്നെ പ്രീ ഡിഫൈൻഡ് ആണ് അതൊക്കെ റെഡിമെയ്ഡ് ആണ് അവൈലബിൾ ആണ് ആ ഹെഡർ ഹെഡർഫയലങ്ങ് ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാം ഇതുകൂടാതെ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ പറയുന്ന പേര് പേരുപയോഗിച്ചിട്ടും ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാം അതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് അറിയപ്പെടുന്നത് ആ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനൊരു സിൻഡെക്സ് ഉണ്ട് ഒരു ഫംഗ്ഷൻ ഡെഫിനേഷൻ രണ്ട് ഭാഗമാണ് ഫംഗ്ഷൻ ഹെഡറും ഫംഗ്ഷൻ ബോഡിയും ഇൻഡ് മെയിൻ അതിനും അതിനുണ്ടായിരുന്നു രണ്ട് ഭാഗം അതിൽ ഇൻഡ് മെയിൻ എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ ഹെഡർ അതിനുശേഷം പെയർ ബ്രേസസിൽ കാണുന്ന സ്റ്റേറ്റ്മെൻസിനെ ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നു അപ്പോൾ ഫങ്ഷനെ തിരിച്ചറിയാനാണ് ഫംഗ്ഷൻ ഹെഡർ ആ ഫംഗ്ഷൻ്റെ പ്രവർത്തനം എന്താണെന്ന് സൂചിപ്പിക്കാനാണ് ഫംഗ്ഷൻ്റെ ബോഡി ഫങ്ഷൻ ഹെഡറിൽ എന്തൊക്കെ വേണം ഡേറ്റാ ടൈപ്പ് വേണം ഫംഗ്ഷൻ നെയിം വേണം പാരന്റിസിസ് വേണം പാരന്റിസസിനുള്ളിൽ ആർഗ്യുമെന്റ് ലിസ്റ്റ് വേണം മെയിൻ എന്ന ഫംഗ്ഷൻ എഴുതിയപ്പോൾ നമ്മൾ ആർഗ്യുമെന്റ്സ് ഒന്നും കൊടുത്തില്ല ബ്രാക്കറ്റിനകത്തൊന്നും കൊടുത്തില്ല എന്നാൽ നേരത്തെ പറഞ്ഞ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചപ്പോൾ ബ്രാക്കറ്റിൽ പലതും കൊടുത്തില്ലേ അതിനെയാണ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ്റെ പ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള ഡേറ്റ ആ ഡേറ്റയെ സ്വീകരിക്കാൻ വേണ്ടി ഫംഗ്ഷൻ്റെ നെയിമിനോടൊപ്പം കൊടുക്കുന്ന വേരിയബിൾസിനെയാണ് ആർഗ്യുമെൻ്റ്സ് എന്ന് പറയുന്നത് എടുത്തു പറയാം അവയെ ഫോമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നു ഫങ്ഷൻ ഡെഫിനഷനിൽ ഫംഗ്ഷൻ നെയിമിനോടൊപ്പം കാണുന്ന ആർഗ്യുമെൻ്റ്സിനെ ഫോമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നു അത് വേരിയബിൾ ആണ് ഡേറ്റാ ടൈപ്പോടു വേരിയബിൾ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ പ്രവർത്തനത്തിന് രണ്ട് ഇൻഡിജർ നമ്പർ വേണമെന്ന് വിചാരിച്ചോളുക ഫങ്ഷന്റെ ഡേറ്റാ ടൈപ്പ് എഴുതി പേര് പേരെഴുതി ബ്രാക്കറ്റിൽ ഞാൻ കൊടുക്കും ഇൻഡ് എ കോമ ഇൻഡ് ബി അപ്പോൾ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷന്റെ ആർഗ്യുമെന്റായിട്ട് ഇൻഡിഎ ഇൻഡ് ബി എന്ന നിലയിൽ രണ്ട് വേരിയബിൾസ് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഫംഗ്ഷൻ പ്രവർത്തിക്കണമെങ്കിൽ രണ്ട് ഇൻഡിജർ നമ്പർ കിട്ടിയേ പറ്റുള്ളൂ ഫംഗ്ഷന്റെ പേര് സമ്മാണെന്ന് വിചാരിച്ചോളുക ഈ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രമേ ഇത് പ്രവർത്തിക്കത്തുള്ളൂ ഫങ്ഷനെ കോൾ ചെയ്യുന്നത് എങ്ങനെയാ നേരത്തെ വിളിച്ചതുപോലെ തന്നെ സം ബ്രാക്കറ്റിനകത്ത് ഫൈവ് കോമ ത്രീ എന്ന് എഴുതി കഴിയുമ്പോൾ ഈ ഫൈവും ത്രീയും ആർക്ക് കിട്ടും എക്കും ബിക്കും കിട്ടും അപ്പോൾ ഫൈവ് ഇൻ ത്രീയും ആർഗ്യമെന്റ് ആണ് എം ബിയും ഫോമൽ ആർഗ്യമെന്റ് അറിയപ്പെടുന്നു ഫൈവ് ആക്ച്വൽ ആർഗ്യമെന്റ് അറിയപ്പെടുന്നു അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നിടത്ത് ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റ്സ് ആണ് ആക്ച്വൽ ആർഗ്യുമെന്റ് ഡിഫൈൻ ചെയ്യുന്നിടത്ത് ഉപയോഗിക്കുന്ന ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ഏരിയ കൈറ്റ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ് ഇനി വീണ്ടും കമ്പ്യൂട്ടർ സയൻസിനും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിനും ആവശ്യമുള്ള ചാപ്റ്റേഴ്സിലേക്ക് അടക്കണം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പതിനൊന്നാമത്തെ ചാപ്റ്ററും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ എട്ടാമത്തെ ചാപ്റ്ററുമാണ് അവിടെ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് നമുക്കറിയാമല്ലോ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുക കമ്പ്യൂട്ടറുകളും അതിനോടനുബന്ധിച്ചുള്ള ചില ഹാർഡ്വെയർ ഉപകരണങ്ങളും അതിപ്പോൾ പ്രിന്റർ ആയിക്കോട്ടെ സ്കാനർ ആയിക്കോട്ടെ അതുപോലെ ഡിവൈസ് എല്ലാം കൂടി പരസ്പരം ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കായി അതുകൊണ്ട് ഒരുപാട് മെച്ചങ്ങളുണ്ട് അത് ഓർത്തിരിക്കണം റിസോഴ്സ് ഷെയറിംഗ് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ കമ്മ്യൂണിക്കേഷൻ റിലയബിലിറ്റി സ്കെലബിലിറ്റി എന്നീ വാക്കുകൾ വെച്ചോളണം അതിൻ്റെ അഡ്വാൻറ്റേസ് ആയിട്ട് പറയാം ഇനി ഇതുകൂടാതെ ചില ടെർമിനോളജീസ് ഉണ്ട് ചില വാക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ബാൻഡ് വിത്ത് കമ്പ്യൂട്ടറുകൾ തമ്മിൽ ആശയവിനിമയം നടത്തുമല്ലോ ഡേറ്റാ ട്രാൻസ്മിഷൻ നടത്തുമല്ലോ ആ ഡേറ്റ എന്തുമാത്രം ഡേറ്റയാണ് ഒരു സെക്കൻഡിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ബാൻഡ് വിട് ആ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്നത് ബാൻഡ് വിത്ത് എന്ന് അത് അളക്കുന്നത് ബിറ്റ് പെർ സെക്കൻഡ് നിങ്ങൾ നമുക്കറിയാലോ ഇന്റർനെറ്റിന്റെ കണക്ഷൻ വരുമ്പോഴത്തേനും ടെൻ എം ബി പി എസ് ടെൻ മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നല്ല എൻ്റെ അർത്ഥം ടെൻ മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡ് ടെൻ കെ ബി പി എസ് ടെൻ കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ്സ് എന്നൊക്കെ പറയും പോലെ അപ്പോൾ ബിറ്റ്സ് പെർ സെക്കൻഡ് കണക്കിലാണ് അത് മെഷർ ചെയ്യുന്നത് മറ്റൊരു വാക്ക് നോയിസ് നമുക്ക് ചുറ്റും ഇഷ്ടംപോലെ സിഗ്നൽസ് ഉണ്ട് ഈ സിഗ്നൽസ് പലതും കയറി ക്ലാഷ് ചെയ്ത് വരുമ്പോഴത്തിനും ചിലപ്പോൾ ക്ലാരിറ്റി ഇല്ലാതെ വരും നമ്മൾ ചിലപ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോഴും മറ്റെന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കുമല്ലോ അടുത്തവിടെയെങ്കിലും വല്ല യന്ത്രങ്ങളും പ്രവർത്തിപ്പിക്കുകയാണെങ്കിലോ മിക്സി പ്രവർത്തിപ്പിക്കാണെങ്കിലോ ഒക്കെ ചിലപ്പോൾ അതിൻ്റെ ശബ്ദങ്ങളൊക്കെ ആ മിക്സിയുടെ എക്സ്റ്റർണൽ വോയിസ് അല്ല വരുന്നത് അല്ലാതെയുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഒക്കെ കയറി ഇതുമായിട്ട് ക്ലാഷ് ആയിട്ട് ചില അൺവാണ്ടഡ്സ് ശബ്ദങ്ങൾ നമുക്ക് വരും അതിനെയാണ് നോയിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നൊരു വാക്ക് ഓർത്തിരിക്കണം നോഡ് ഒരു നെറ്റ്വർക്ക് ഒരു നെറ്റ്വർക്കിൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്ന ഏതൊരു ഉപകരണത്തെയും നോഡെന്ന് പറയാം അപ്പോൾ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായിട്ട് ഒരു കമ്പ്യൂട്ടർ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോഡ് തന്നെയാണ് പിന്നെ ഒരു പ്രിൻ്റർ കണക്ട് ചെയ്യുന്നു അതും ഒരു നോഡാണ് നമ്മുടെ മൊബൈൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്നു അപ്പോൾ അതും ഒരു നോഡ് തന്നെയാണ് അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്ന ഏതൊരു ഡിവൈസിനെയും നോഡെന്ന് പറയാം ഇനി അതിനകത്ത് അറിയേണ്ടത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ചില ഉപകരണങ്ങൾ ഈ നെറ്റ്വർക്കിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് സ്വിച്ച് ഈ കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിക്കും ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടർ ആ കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടർ ആ കമ്പ്യൂട്ടറിൽ വേറൊരു കമ്പ്യൂട്ടർ അങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ പല രീതിയിലാണ് കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യിക്കുന്നത് അപ്പോൾ ഈ കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിനെയാണ് സ്വിച്ച് എന്ന് പറയുന്നത് ഈ ഏത് രീതിയിലാണ് കണക്ട് ചെയ്യുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ട് ടോപ്പോളജി അങ്ങോട്ടേക്ക് നമ്മൾ അല്പം കഴിയുമ്പോൾ കിടക്കും അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നത് ഇതൊരു ഇൻ്റലിജൻറ്റ് ഡിവൈസാണ് ഒരു നെറ്റ്വർക്കിലുള്ള വിവിധ ഉപകരണങ്ങളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത് ഇതുകൂടാതെ ബ്രിഡ്ജുണ്ട് ബ്രിഡ്ജെന്ന് പറയുന്നത് തന്നെയാണ് വലിയ വലിയ നെറ്റ് നെറ്റ്വർക്കുകൾ വരുമ്പോഴത്തേനും ആ നെറ്റ്വർക്കിനെ രണ്ടോ മൂന്നോ ഭാഗങ്ങളായിട്ട് തിരിക്കാം രണ്ട് സെഗ്മെൻറ്റുകളായിട്ട് തിരിക്കാം അങ്ങനെ വിവിധ സെഗ്മെൻറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഡിവൈസാണ് ബ്രിഡ്ജ് ഒരേ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യുന്ന ഒരേ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ബ്രിഡ്ജ് റൗട്ടർ അല്ലെങ്കിൽ റൂട്ടർ എന്നൊക്കെ പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട് ഈ റൂട്ടർ എന്ന് പറയുന്നതും ഏതാണ്ട് ബ്രിഡ്ജ് പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഒരേ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുക ഇനി എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ബ്രിഡ്ജ് ചെയ്യുന്നത് ഒരു നെറ്റ്വർക്കിലെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ അതേ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന രണ്ടാമത്തെ നെറ്റ്വർക്കിലെ മറ്റേതെങ്കിലും കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിവൈസിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ ബ്രിഡ്ജിലേക്ക് ഈ ഡേറ്റ എത്തുന്നു ബ്രിഡ്ജ് രണ്ടാമത്തെ നെറ്റ്വർക്കിലേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ രണ്ടാമത്തെ നെറ്റ്വർക്കിൽ എല്ലാവർക്കും ഇത് അവൈലബിൾ ആണ് എന്നിട്ട് ആർക്കാണോ അത് ശരിക്കും ആവശ്യമുള്ളത് അയാൾ അത് സ്വീകരിക്കുന്നു ബാക്കിയുള്ളവർ അതിനെ ഡിസ്കാർഡ് ചെയ്യുന്നു ഇതാണ് അവിടെ സംഭവിക്കുന്നത് എന്നാൽ റൂട്ടർ ചെയ്യുന്നത് കുറെ കൂടി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒന്നാമത്തെ നെറ്റ്വർക്കിൽ നിന്നും രണ്ടാമത്തെ നെറ്റ്വർക്കിലേക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അത് ഏതോ ഒരു കമ്പ്യൂട്ടറിനായിരിക്കുമല്ലോ ആ കൃത്യമായ കമ്പ്യൂട്ടർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ ഐ പി അഡ്രസ്സിലേക്ക് മാത്രമേ റൂട്ടർ ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നില്ല ഇതാണ് ഇവർ ഒരു വ്യത്യാസം എന്നാൽ വ്യത്യസ്തങ്ങളായ പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളുണ്ട് ഇപ്പോൾ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആമസോൺ ഫ്ലിപ്കാർട്ട് അവരുടെ സൈറ്റിൽ കയറുന്നു അവരൊരു പ്രത്യേക പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടായിരിക്കും ആ നെറ്റ്വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി നമ്മുടെ ബാങ്കിൻ്റെ നെറ്റ്വർക്ക് ഉപയോഗിക്കേണ്ടി വരും ബാങ്കുകാർ ഉപയോഗിക്കുന്നത് വേറൊരു പ്രോട്ടോകോളായിരിക്കും അപ്പോൾ രണ്ട് വ്യത്യസ്തങ്ങളായ പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഡിവൈസ് വേണം അതിനാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ അത് വേറെ ഏതെങ്കിലും ഒരു സംവിധാനമായിരിക്കും അങ്ങനെ പേയ്മെന്റ് ഗേറ്റ് ഗേറ്റ്വേയിലൂടെയാണ് രണ്ട് വ്യത്യസ്തങ്ങളായ പ്രോട്ടോക്കോൾസ് ഫോളോ ചെയ്യുന്ന നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇനി ഇതിനകത്ത് വർത്തിരിക്കേണ്ട മറ്റൊരു വസ്തു മോഡം അതൊരു ഡേറ്റ ടെർമിനൽ എന്ന് അറിയപ്പെടാറുണ്ട് നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതെല്ലാം ഡിജിറ്റൽ സിഗ്നൽസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ഡിജിറ്റൽ സിഗ്നൽസ് ആണ് ഈ ഡേറ്റ ഒരുപാട് ദൂരത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടക്കേണ്ടതുണ്ടല്ലോ അപ്പോൾ ഈ ട്രാവൽ ചെയ്യുന്നത് അനലോഗ് ഫോമിലായിരിക്കും അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിലുള്ള ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കി മാറ്റുക എന്ന പ്രോസസ്സാണ് മോഡുലേഷൻ എന്നറിയപ്പെടുന്നത് തിരിച്ച് ഈ ഡേറ്റ എത്തേണ്ട ഒരു സ്ഥലമുണ്ടല്ലോ ആ മെഷീൻ അല്ലെങ്കിൽ ആ ഡിവൈസും ഡിജിറ്റൽ ഉപകരണം തന്നെയായിരിക്കും അപ്പോൾ അനലോഗ അനലോഗ് ഫോമിൽ വരുന്ന ഡേറ്റയെ തിരിച്ച് ഡിജിറ്റലിലേക്ക് മാറ്റേണ്ടതുണ്ട് ആ പ്രോസസ്സിന് പറയുന്നത് ഡീമോഡുലേഷൻ എന്ന് പറയും അപ്പോൾ മോഡുലേഷനും ഡീമോഡുലേഷനും നടത്തുന്ന ഉപകരണത്തെയാണ് മോഡം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ സൂചിപ്പിച്ചു ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്യുന്നത് പല രീതിയിലാകാമെന്ന് പറഞ്ഞു അപ്പോൾ ഏത് രീതിയിലാണോ കണക്ട് ചെയ്യുന്നത് അതിനെയാണ് ടോപ്പോളജി എന്ന് പറയുന്നത് നാല് ടോപ്പോളജീസാണ് ഓർത്തിരിക്കേണ്ടത് ബസ് ടോപ്പോളജി സ്റ്റാർ ടോപ്പോളജി റിംഗ് ടോപ്പോളജി മെഷ് ടോപ്പോളജി ഓരോന്നിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട് ഇതിലേറ്റവും ഇഫക്റ്റീവായിട്ട് വരുന്നത് മെഷ് ടോപോളജി ആയിരിക്കും കാരണം ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറോ എറർ വന്നു കഴിഞ്ഞാലും ബാക്കിയുള്ള കണക്ഷനിലൂടെയൊക്കെ പ്രവർത്തിക്കും പക്ഷേ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് കോസ്റ്റൊക്കെ കൂടുതലായിരിക്കും അതിൻ്റെ മെയിൻ്റെനസ് കൂടുതലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റും കൂടുതലായിരിക്കും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്നത് ബസ് ടോപ്പോളജിയാണ് പക്ഷേ അവിടെ സ്പീഡിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ വരും റിംഗ് ടോപ്പോളജിയും എളുപ്പമാണ് പക്ഷേ അവിടെ ഏതെങ്കിലും ഒരു മെഷീൻ കേടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ ആ നെറ്റ്വർക്ക് തന്നെ ഡൗൺ ആയി പോകുന്ന അവസ്ഥ ഉണ്ടാവും പിന്നെ വളരെ കൺവീനിയൻറ്റായിട്ടും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് സ്റ്റാർ ടോപ്പോളജി ആയിരിക്കും ഒരു നെറ്റ്വർക്കിനകത്ത് കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടറുകളിലേക്ക് തിരിച്ചറിയുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് മെക്കാനിസംസാണ് ഐ പി അഡ്രസ്സും മാക് അഡ്രസ്സും ഐ പി അഡ്രസ്സെന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് അസൈൻ ചെയ്യുന്നതാണ് ഒരു നെറ്റ്വർക്കിലുള്ള ഒരു കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഒരു ഡിവൈസിന് നമ്മളായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്ന നാല് പാർട്ടുള്ള ഒരു അഡ്രസ്സ് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തെട്ട് ഡോട്ട് എഴുപത്തെട്ട് ഡോട്ട് ഇരുന്നൂറ്റമ്പത് ഡോട്ട് പന്ത്രണ്ട് അതൊരു ഐ പി അഡ്രസ്സാണ് ഇങ്ങനെ മൂന്ന് ഡിജിറ്റ് മാക്സിമം മൂന്ന് ഡിജിറ്റ് വരെയുള്ള അതായത് സീറോ മുതൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് വരെയുള്ള നമ്പറുകൾ ഉപയോഗിക്കാം ഓരോ പാർട്ടിലും നാല് പാർട്ട് കാണും ഡോട്ട് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കും അപ്പോൾ ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഒരു മെഷീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഐ പി അഡ്രസ് ഇതിനകത്തൊക്കെ തന്നെ ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്നൊരു ഡിവൈസ് വേണം ഒരു നെറ്റ്വർക്ക് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ആ യൂണിറ്റ് ഇൻറ്റർഫേയ്സ് കാർഡെന്ന് പറയുന്നത് ഒരു കാർഡിൽ ഒരു ഓരോ കാർഡിനെയും തിരിച്ചറിയേണ്ടതുണ്ട് ഈ ലോകത്തെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളാണെങ്കിലും മൊബൈലാണെങ്കിലും മറ്റേതെങ്കിലും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൽ തിങ്സിൽപ്പെടുന്ന മറ്റ് ഒക്കെ ഒരു നെറ്റ്വർക്കിൽ വന്നു കഴിഞ്ഞാൽ അതിനെ തിരിച്ചറിയാനൊരു മാർഗ്ഗം വേണം അതിന് മാത്രമായ ഒരു നമ്പർ അതിനെയാണ് മാക് ഐ ഡി അല്ലെങ്കിൽ മാക് അഡ്രസ് എന്ന് പറയുന്നത് മീഡിയ ആക്സസ് കൺട്രോൾ എന്നാണ് ഫുൾ ഫോം പന്ത്രണ്ട് ഡിജിറ്റിൻ്റെ ഒരു ഹെക്സാഡിസിമൽ അത് ഫോളോ ചെയ്യുന്നത് അത് മൂന്ന് മൂന്ന് വിധമുള്ള പാർട്ടായിരിക്കും ആദ്യത്തെ മൂന്ന് പാർട്ട് കമ്പനിയെ സൂചിപ്പിക്കുന്നു ആ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന എൻ ഐ സികളുടെ നമ്പറിനെ സൂചിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ മൂന്ന് പാർട്ട് എന്ന് പറയുന്നത് അടുത്ത ചാപ്റ്റർ ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ് കമ്പ്യൂട്ടർ സയൻസിന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് എന്ന പേരിലും അതിൽ ഇൻ്റർനെറ്റിൻ്റെ ഭാഗമാണ് നമ്മൾ കവർ ചെയ്യുന്നത് പ്രധാനമായും അതിൽ അറിഞ്ഞിരിക്കേണ്ടത് സർവീസസ് ഓൺ ദി ഇൻ്റർനെറ്റ് ഒരു ഇൻ്റർനെറ്റിൽ നേടുന്ന സേവനങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം ഒന്ന് വേൾഡ് വൈഡ് വെബ് അതായത് വെബ്സൈറ്റുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇൻഫർമേഷൻ പലതരത്തിൽപ്പെട്ട പലതരത്തിൽപ്പെട്ട എനോമസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വെബ്സൈറ്റുകളിലൂടെയാണ് ഈ വെബ്സൈറ്റുകളുടെ കളക്ഷനെയാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് പിന്നെ ഒന്ന് നമുക്കറിയാം ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഉപയോഗിക്കുന്നതാണ് ഇമെയിൽ അപ്പോൾ ഒരു ഇമെയിലിൻ്റെ സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിനകത്ത് ടു എന്നൊരു പാർട്ട് വേണം സി സി എന്നൊരു പാർട്ട് വേണം ബി സി സി എന്നൊരു പാർട്ട് വേണം സബ്ജക്റ്റ് എന്നൊരു പാർട്ട് വേണം ഇങ്ങനെ ചില ഭാഗങ്ങളുണ്ടല്ലോ ആർക്കാണോ അയക്കുന്നത് അതിൻ്റെ കോപ്പി ആർക്കാണ് പോകുന്നത് എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ് ടൂം സി സിയും ഒക്കെ പിന്നെ അതിൻ്റെ ഒരു ബോഡി പാർട്ടുണ്ട് ആ മെയിലിനെ തിരിച്ചറിയാൻ വേണ്ടി ഒരു സബ്ജക്റ്റ് വയ്ക്കാൻ പറ്റും അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് അതിനകത്ത് നമുക്ക് അറ്റാച്ച്മെൻറ്റ് നടത്താം അല്ലേ ഫോട്ടോസോ വീഡിയോസോ ഒക്കെയുള്ള ഫയലുകളൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ എത്തേണ്ട ആളിന് എത്തിക്കോളും എന്താ ട്വൻ്റി ഫോർ അവേഴ്സ് അത് ഓപ്പൺ എത്ര ദൂരമാണെങ്കിലും പ്രശ്നമൊന്നുമില്ല പലർക്കും ഒരേ സമയം അയക്കാൻ പറ്റും പിന്നെ പേപ്പർ തുടങ്ങിയ വസ്തുക്കളൊന്നും ആവശ്യമില്ല വളരെ എക്കോ ഫ്രണ്ട്ലിയാണ് പിന്നെ എക്കണോ ിക്കാണ് ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് അതുകൊണ്ടുണ്ട് പിന്നെ വരുന്നു സോഷ്യൽ മീഡിയ അത് ഉപയോഗിക്കാത്തവരായിട്ട് നമ്മളാരും ഇല്ല അല്ലേ പലതരത്തിൽപ്പെട്ട സോഷ്യൽ മീഡിയയാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് അതിനകത്ത് ബ്ലോഗുകളുണ്ട് മൈക്രോ ബ്ലോഗുകളുണ്ട് പിന്നെ കണ്ടന്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സോഷ്യൽ മീഡിയ ഉണ്ട് അതുകൊണ്ടുള്ള ഉപയോഗം നമ്മൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ ചില അതിൽ ശ്രദ്ധിക്കേണ്ട അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന നിരവധിയായ സേവനങ്ങൾ ഇൻ്റർനെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സേവനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് ആവശ്യം വേണ്ട ഒരു ആണ് ബ്രൗസർ വെബ് ബ്രൗസർ എന്നൊരു സോഫ്റ്റ്വെയർ വേണം അതുണ്ടെങ്കിൽ മാത്രമേ ഇൻ്റർനെറ്റ് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിയുള്ളൂ നമ്മൾ കക്ഷൻ ഒക്കെ എടുത്ത് വെച്ച് ഒക്കെ നടത്തി കഴിഞ്ഞാലും നമ്മുടെ ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഒരു ബ്രൗസർ വേണം നമുക്കറിയാം ഗൂഗിൾ ക്രോം ഇൻറ്റർ എക്സ്പ്ലർ മോസിലാ ഫയർ ഫോർസ് ഒപ്പേറെ സഫാരി എന്നൊക്കെ പറയുന്നത് വിവിധങ്ങളായിട്ടുള്ള ബ്രൗസർ പ്രോഗ്രാമുകളാണ് ബ്രൗസേഴ്സാണ് മറ്റൊരു ഫീച്ചറാണ് സെർച്ച് എൻജിൻ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നവരാണ് എന്തിനെക്കുറിച്ചുള്ള വിവരം വേണമെങ്കിലും വിവരം കിട്ടില്ല ആ വിവരങ്ങൾ എവിടെയുണ്ടെന്നുള്ള വെബ്സൈറ്റുകൾ ലിസ്റ്റ് ചെയ്തു തരും സെർച്ച് എൻജിൻസ് ഗൂഗിൾ ചെയ്യുക എന്ന് പറയാറില്ലേ നമ്മളിപ്പോൾ ഒരു വാക്കിനെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം തെരയുമ്പോഴത്തേനും സെർച്ച് എന്ന വാക്ക് മാറ്റി ഗൂഗിൾ ചെയ്യുന്നു എന്ന് തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ബിക്കോസ് ഗൂഗിൾ ഒരു സെർച്ച് എൻജിനാണ് അതുപോലെ ആസ്ക് മറ്റൊരു സെർച്ച് എൻജിനാണ് ബിങ്ക് ഇങ്ങനെ കുറേയേറെ സെർച്ച് എൻജിൻസ് ഉണ്ട് ഇതിലൊക്കെ എന്താ ചെയ്യുന്നത് ആവശ്യമുള്ള വിവരത്തെ സൂചിപ്പിക്കുന്ന ഒന്നോ രണ്ടോ വാക്കുകൾ ആ സെർച്ച് ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്കുകൾ അല്ലെങ്കിൽ ആ വിവരം അവയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഈ ലോകത്തുള്ള ഏതെല്ലാം വെബ്സൈറ്റുകളിലുണ്ടോ ആ വെബ്സൈറ്റുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും അതിൽ നമുക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണുക നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ തിരഞ്ഞു കണ്ടുപിടിക്കുക സോഷ്യൽ മീഡിയയുടെ വിവിധ ഭാഗങ്ങൾ പറഞ്ഞപ്പോൾ ഇൻ്റർനെറ്റ് ഫോറംസ് നമ്മൾ പറഞ്ഞു അതൊരു ഓൺലൈൻ ഡിസ്കഷൻ ഫോമാണ് ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമാണ് ഒരേ വിഷയത്തെ സംബന്ധിച്ച് പല ആൾ ആൾക്കാർക്ക് ഒരേ സമയം സംവദിക്കാൻ കഴിയുന്ന ഒരു സോഷ്യൽ മീഡിയയാണ് ഇന്റർനെറ്റ് ഫോറംസ് എന്ന് പറയുന്നത് അതുപോലെ നേരത്തെ സൂചിപ്പിച്ചു സോഷ്യൽ ബ്ലോഗ്സ് അതൊരു ഡയറി എഴുത്തുപോലെയാണ് നമുക്കിഷ്ടം നമ്മുടെ വിവരങ്ങൾ ഇങ്ങനെ ഡേറ്റ് വൈസ് ആയിട്ട് ഇങ്ങനെ പോസ്റ്റുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കാം എന്നാൽ വളരെ കുറച്ച് ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് മാത്രം നമ്മുടെ വിവരങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിനെയാണ് മൈക്രോ ബ്ലോഗ്സ് എന്ന് പറയുന്നത് ലോകത്തുള്ള എന്തിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന ചില വെബ് പേജുകളാണ് ബിക്കീസ് എന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് പിന്നെ ഇതുകൂടാതെ ഫേസ്ബുക്ക് ലിങ്ക്ഡിൻ പോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്ക്സ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ യൂട്യൂബ് പോലെയുള്ള വീഡിയോസിന്റെ മാത്രം കളക്ഷൻ ഇമേജസിന്റെ മാത്രം കളക്ഷൻ ഫോട്ടോസിന്റെ മാത്രം കളക്ഷൻ ഇതൊക്കെ ലഭ്യമാകുന്ന കണ്ടന്റ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ആൾക്കാരെ ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ല മാധ്യമമാണ് സോഷ്യൽ മീഡിയ എന്തെങ്കിലും വലിയ വലിയ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഒക്കെ സാധിക്കും പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് ഒന്നിച്ചുകൂടാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ആശയങ്ങൾ പങ്കുവയ്ക്കാനും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും പലതും നടപ്പിലാക്കാനും ഒക്കെ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ വലിയ പ്രത്യേകതയാണ് എന്ന് മാത്രമല്ല നമ്മുടെ സോഷ്യൽ സ്കിൽ മനുഷ്യൻ്റെ ഒരു കഴിവാണ് സാമൂഹികമായ ഇടപെടൽ അതിനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട് ബിസിനസ് പ്രൊമോഷൻസ് സാധിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അഡിക്ഷൻ ഇതൊക്കെ പിന്നെ അനാവശ്യമായ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുക ഇങ്ങനെയുള്ളതൊക്കെ ഇതിൻ്റെ ചില ലിമിറ്റേഷൻസ് ആയിട്ട് പറയേണ്ടി വരും മറ്റൊരു ഭാഗത്തേ കിടക്കുമ്പോൾ സൈബർ സെക്യൂരിറ്റി ഇത്രയൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തരുമ്പോഴും ഒരുപാട് അപകടങ്ങൾ വാങ്ങാത്തുണ്ട് അതിനെതിരെയുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ വൈറസ് വലിയൊരു അപകടമാണ് നമുക്കിഷ്ടംപോലെ പ്രോഗ്രാംസൊക്കെ കിട്ടും ഇങ്ങനെ ഫ്രീ ആയിട്ട് അതിനോടൊപ്പമൊക്കെ അറ്റാച്ച് ചെയ്തിങ്ങൾ പോലും നമ്മളറിയാതെ നമ്മുടെ കമ്പ്യ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് വന്ന് വീഴുന്ന ചില അൺവാണ്ടഡ് പ്രോഗ്രാംസ് ഉണ്ട് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെല്ലാം ഇത് കയറി ബാധിക്കും പലതിനെയും നശിപ്പിച്ച് കളയും അങ്ങനൊരു ഉപദ്രവം ചെയ്യും കമ്പ്യൂട്ടർ വൈറസ് മറ്റൊന്ന് ട്രോജൻ ഹോസ് എന്ന് പറയുന്ന ഒരുതരം വൈറസാണ് അത് ആക്ച്വലി അതൊരു ഒരു സോഫ്റ്റ്വെയർ പോലെ തോന്നുന്നു നമ്മളങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടർ നശിപ്പിച്ച് കുളമാക്കി തരുന്നത് മറ്റൊരു വസ്തുത സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ആസ്പെക്റ്റ് ഹാക്കിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ മറ്റൊരാളുടെ കമ്പ്യൂട്ടറിൽ കടന്നു കയറി വിവരങ്ങൾ മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് മാനിപ്പുലേഷൻ നടത്തുകയൊക്കെ ചെയ്യുക പലപ്പോഴും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട് എത്തിക്കൽ ഹാക്കിംഗ് എന്നൊരു പരിപാടിയുണ്ട് അതായത് നമ്മുടെ ഒരു ഒരു അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി മറ്റൊരാളുടെ വെബ്സൈറ്റിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ കടന്നു കയറി ആ വിവരങ്ങളെ ചോർത്തിയെടുക്കുന്നത് എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വരും അവരൊക്കെ അറിയപ്പെടുന്നത് വൈറ്റ് ഹാറ്റ്സ് എന്നാണ് അതേസമയം ക്രിമിനൽസ് ചെയ്യുന്ന ചെയ്യുന്നവരേർപ്പാടുണ്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ വ്യക്തിഗത്വം ചെയ്യാനായിട്ട് മറ്റൊരാളുടെ ഇമേജിനെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ വിവരങ്ങളൊക്കെ മോഷ്ടിക്കുവാനായിട്ട് മോഷ്ടിച്ചുകൊണ്ട് അത് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് എങ്ങനെ ക്രിമിനൽസ് ഉപയോഗിക്കുന്ന തരം ഹാക്കിങ്ങിന് ബ്ലാക്ക് ഹാറ്റ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത് അത് ഒരു ക്രിമിനൽ ഹാക്കിംഗ് ആണ് ഇതിന് രണ്ടിനും ഇടയിൽ വരുന്ന ഒരു വിഭാഗമുണ്ട് ഗ്രേ ഹാറ്റ് എന്ന് പറയുന്നത് ഗ്രേ ഹാറ്റ്സ് എന്ന് പറയുന്നത് വലിയ ഉപദ്രവം ഒന്നുമില്ല എന്നാൽ ചിലപ്പോൾ അവർ ഉപദ്രവം ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെയുള്ളത് മറ്റൊരു സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് ഫിഷിംഗ് പി എച്ച് ഐ എസ് എച്ച് ഐ എൻ ജി ഫിഷിംഗ് ഇവർ ചെയ്യുന്നത് ഒരു ഒറിജിനൽ വെബ്സൈറ്റ് പോലെ തോന്നിക്കുന്ന സൈറ്റുകൾ നമുക്ക് തരും ഒരു വെബ്സൈറ്റ് തരും നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റ് പോലെ തന്നെ തോന്നും പക്ഷേ അത് ശരിക്കുള്ള വെബ്സൈറ്റ് ആവണമെന്നില്ല അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും പ്രത്യേകിച്ചും ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുമ്പോഴത്തേനും നമ്മുടെ ബാങ്കിന്റെ വെബ്സൈറ്റ് പോലെ തന്നെ തോന്നും നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ എല്ലാം പിൻവലിച്ചിരിക്കുന്നവർ കാണാൻ പറ്റും അത് ഒറിജിനൽ സൈറ്റ് ആയിരുന്നില്ല അപ്പോൾ ഇങ്ങനെ നമ്മളെ പറ്റിച്ചുകൊണ്ട് നമ്മുടെ കടൻഷ്യൽസ് നമ്മുടെ സ്വകാര്യ വിവരങ്ങളെല്ലാം ചോർത്തി നമ്മുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ഒരു സൈബർ ക്രൈമാണ് ഫിഷിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് സൈറ്റുകൾ ഉണ്ടാക്കുന്ന പ്രവൃത്തിയെ സ്പൂഫിംഗ് എന്ന് പറയുന്നു ഏതാ ഒറിജിനലിനെ പോലെ തോന്നിക്കുന്ന സൈറ്റുകൾ ഉണ്ടാക്കി നമ്മെ പറ്റിക്കുന്ന ആ പ്രവൃത്തിക്ക് സ്പൂഫിംഗ് എന്നും പറയാറുണ്ട് അപ്പോൾ ഇത്രയുമാണ് സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് കമ്പ്യൂട്ടർ സയൻസുകാരെ സംബന്ധിച്ച് ഇത്രയും ചാപ്റ്റേഴ്സാണുള്ളത് എന്നാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർക്ക് ഒരു ചാപ്റ്റർ കൂടി അവശേഷിക്കുന്നുണ്ട് ഐ ടി ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രധാനമായിട്ടും നാല് മേഖലകളിലുള്ള ഐ സി ടി സർവീസ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സാധ്യതകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ഗവൺണൻസ് അതായത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾക്ക് സുതാര്യമായി മെച്ചപ്പെട്ട രീതിയിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് സേവനങ്ങളെ മുഴുവൻ കമ്പ്യൂട്ടറൈസ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ വിവരവിനിമയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് അതിന് അതിനെ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു അതാണ് ഈ ഗവണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല് രീതിയിലാണ് ഇവർ തമ്മിൽ ഇൻട്രാക്ഷൻ ഗവൺമെൻറ്റുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ ജി ടു ജി ഗവൺമെൻറ്റും ആ നാട്ടിലെ സിറ്റിസൺ പൌരന്മാരും തമ്മിലൊരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ജി ടു സി ഗവൺമെൻറ്റും ബിസിനസ്സുമായിട്ടുമുള്ള ഇൻട്രാക്ഷൻസിന് വേണ്ടി ജി റ്റു ബി ഗവൺമെൻറ്റും അവരുടെ എംപ്ലോയീസുമായിട്ടുള്ള ഇൻട്രാക്ഷന് വേണ്ടി ജി ടു ഇങ്ങനെ നാല് തരം ഇൻട്രാക്ഷൻസ് ഉണ്ട് ജി ടു ജി ജി ടു സി ജി റ്റു ബി ജി ടു ഇ അപ്പോൾ ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻസ് നടക്കണമെങ്കിൽ അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം ഈ ഇ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുണ്ട് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് സ്റ്റേറ്റ് ഡേറ്റാ സെൻ്റർ ഈ വിവരങ്ങളൊക്കെ നൽകാൻ കഴിയുന്ന ഡേറ്റ ശേഖരിച്ചു വെക്കണം വളരെ കൃത്യതയോടുകൂടിയും സുരക്ഷിത്വത്തോടും കൂടിയാണ് അത് അത് സൂക്ഷിച്ചു വയ്ക്കേണ്ടത് അതിന് സ്റ്റേറ്റ് ഡേറ്റ സെൻറ്റേഴ്സ് എന്നൊരു സംവിധാനം വേണം അവിടെ വലിയ വലിയ സർവേസ് വേണം ഒത്തിരി സെക്യൂരിറ്റി നമ്മൾ എൻഷുർ ചെയ്യണം പിന്നെ ഈ ഡേറ്റ അല്ലെങ്കിൽ ഈ ഡേറ്റയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വിവരങ്ങൾ ജനങ്ങളിലേക്കും മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കാൻ ഒരു നെറ്റ്വർക്ക് വേണം അതിനുവേണ്ടി സ്വാൻ എന്ന് പറയുന്നു സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് നമ്മുടെ കേരളത്തിൻ്റെ സ്വാൻ എന്നറിയപ്പെടുന്ന കെ സ്വാൻ കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നു ഇതുകൂടാതെ കോമൺ സർവീസ് സെൻ്റർ ജനങ്ങൾക്ക് ഈ സേവനങ്ങൾ ലഭ്യം ലഭ്യമാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം അക്ഷയ കേന്ദ്രങ്ങൾ പോലെയുള്ളത് ജനസേവന കേന്ദ്രങ്ങൾ പോലെയുള്ളത് അതൊക്കെ കോമൺ സർവീസ് സെൻറ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ മെച്ചം എന്തുവാ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടക്കും എല്ലാം ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടുന്നു അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു പിന്നെ ഗവൺമെൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം സുതാര്യത ഉറപ്പാക്കുന്നു ആവശ്യമില്ലാതെ ഓഫീസുകൾ ഇറങ്ങി നടക്കേണ്ട കാര്യമില്ല ചുവപ്പ് നാടയിൽ കുടുങ്ങുന്ന പ്രശ്നങ്ങളില്ല ഇതൊക്കെ അതിൻ്റെ മെച്ചങ്ങളാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എല്ലാവർക്കും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയില്ല എല്ലാവർക്കും ഇതിൻ്റെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ കഴിയണമെന്നില്ല ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാക്കുന്നു പിന്നൊരു കാര്യം സൈബർ അറ്റാക്സ് നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ വിവരങ്ങളൊക്കെ ചോർത്തിക്കൊണ്ട് പോകും അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കും പിന്നെ പ്രൈവസി ചിലപ്പോൾ ഗവൺമെന്റിന്റെ സേവനം കിട്ടാൻ വേണ്ടി നമ്മൾ ചില വിവരങ്ങൾ കൊടുക്കും ആ വിവരങ്ങൾ ഒരു പക്ഷേ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയേക്കാം അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ ചിലപ്പോൾ വന്നു പക്ഷേ അതൊക്കെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഈ ഗവർണൻസ് മുന്നോട്ട് കൊണ്ടുപോകുക ചില ഉദാഹരണങ്ങൾ ഓർത്ത് വയ്ക്കണം നമുക്ക് പരിചയമുള്ള നമ്മുടെ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട മാർക്സ് അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ഓഫീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഡി എച്ച് എസ് സി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് വരുന്നത് പിന്നെ ഐ ടി മിഷൻ അങ്ങനെ തുടങ്ങി ഒട്ടേറെ സൈറ്റുകളുണ്ട് രണ്ടാമത്തെ ഒരു ഈ ബിസിനസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ വിനിമയം ആ ബിസിനസ് ബന്ധങ്ങൾ നല്ല സ്ട്രെങ്തൻ ചെയ്യുക ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇഫക്റ്റീവ് ആക്കുക ഇതിനൊക്കെ വേണ്ടി ഐ സി ടി പ്രയോജനപ്പെടുത്തുക അതാണ് ഈ ബിസിനസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബിസിനസ്സിനുള്ളിൽ പണമിടപാടുകൾ നടക്കുമ്പോഴത്തേനും അത് ഇ കോമേഴ്സായിട്ട് മാറിക്കഴിഞ്ഞു കച്ചവടം എന്ന നിലയിലേക്ക് മാറുമ്പോൾ അത് ഈ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ് ഇ കോമേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഒരു മണി ട്രാൻസാക്ഷൻ വരുന്നുണ്ട് എപ്പോഴും ഈ ബിസിനസ്സിൽ ബിസിനസ്സിലെല്ലായ്പ്പോഴും എന്താ കച്ചവടം നടക്കണമെന്നില്ല വിവരങ്ങൾ പാസ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഐഡിയാസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവാം അവിടെ കച്ചവടം നടക്കണമെന്നില്ല എന്നാൽ ഒരു 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 ട്രേഡിംഗ് നടക്കുമ്പോഴത്തേനും അത് ഇ കോമേഴ്സിൻ്റെ പരിധിയിൽ വരുന്നു മറ്റൊരു വസ്തുത ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് നമ്മളൊരു സാധനം മേടിച്ച് കഴിയുമ്പോൾ പേയ്മെൻറ്റ് നടത്തണമല്ലോ അതെല്ലാം ഇപ്പോൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇന്റർനെറ്റ് ബാങ്കിങ് ഡിജിറ്റൽ ക്യാഷ് പിന്നെ ഒരുപാട് ആപ്പ് ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് ഗൂഗിൾ പേ തുടങ്ങിയ തുടങ്ങിയ ആപ്പുകളുണ്ട് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മണി ട്രാൻസാക്ഷൻസ് നടത്തുന്നത് അതിനെ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് എന്ന് പറയും ഇ ബാങ്കിങ് സംവിധാനത്തിലൂടെയും ഇത് നടത്താം ഇതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണ് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അമേരിക്കയിൽ അമേരിക്കയിൽ വിൽക്കുന്ന ഒരു സാധനം മേടിക്കാം സോ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള സാധനങ്ങളെ നമുക്ക് മേടിക്കാൻ പറ്റും അവരുമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ യാത്ര ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹസാട്സൊക്കെ ഒഴിവാക്കിട്ടും എല്ലായ്പ്പോഴും മേടിക്കാം നമ്മൾ ആക്ച്വൽ ഷോപ്സൊക്കെ ഇത്ര മണി മുതൽ എത്ര മണി വരെയും ഉണ്ടാവുള്ളൂ ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പൺ ആണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് പിന്നെ ഒരു പ്രോബ്ലം എന്താ ചില സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതൊന്ന് കണ്ട് മേടിക്കാൻ അതൊന്ന് തൊട്ട് നോക്കേണ്ട ചില വസ്തു തൊട്ട് കഴിഞ്ഞാലേ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് എൻഷർ ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെയുള്ള ഫീലൊന്നും കിട്ടത്തില്ല അങ്ങനെ ചില ഇഷ്യൂസ് ഉണ്ട് പിന്നെ എന്ന് മാത്രമല്ല എന്താണ് ഇതിനെക്കുറിച്ചുള്ളൊരു നല്ല ബോധം ഉണ്ടെങ്കിൽ മാത്രം നല്ലൊരു അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പ്രയോജനപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ ടിക്കറ്റ് റിസർവേഷൻ പോലെയുള്ള ഐ ആർ സി ടി സിയുടെ സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ഐ ആർ സി ടി സി ഡോട്ട് കോ ഡോട്ടിൻ പിന്നെ പർച്ചേസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ആമസോൺ ഡോട്ട് കോം ഇവയൊക്കെ തന്നെ ഇത്തരം സൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് പിന്നൊന്ന് ഇ ലേണിംഗ് ഐ സി ടിയുടെ സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോവുക ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നതിന് ഈ ഒരു പാൻഡമിക് കാലഘട്ടത്തിലും നമ്മുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരുന്നെന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെയാണ് യൂട്യൂബിലൂടെയും ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയും വിക്ടേഴ്സ് ചാനലിലൂടെയും ഒക്കെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കോട്ടം തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ നിവാരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒരു ക്ലാസ് തന്നെ എത്ര തവണ വേണമെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ഓഡിയോയിലൂടെ നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ വിവരവിനിമയ സാങ്കേതിക വിദ്യ ഈ ലേണിങ്ങിനെ ബൂസ്റ്റ് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ് ഇതിന് ചില ടൂൾസ് ഉണ്ട് ഇ ബുക്ക് റീഡർ ഇ ചാറ്റ് ഓൺലൈൻ ചാറ്റ് വീഡിയോസ് ചാനൽ നമുക്കറിയാം നമ്മുടെ വിക്ടേഴ്സ് ചാനൽ തന്നെ ഒന്നാം തരം ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയെ മൊത്തം പിടിച്ചു നിർത്തിയിരിക്കുന്നത് വിക്ടേഴ്സ് ചാനലുകൂടിയാണ് ഇത് കൂടാതെ ഇവിടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു പോർട്ടൽ വിക്ടേഴ്സ് ചാനലിൻ്റെ ഒരു പോർട്ടൽ തന്നെയുണ്ട് ആ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സിനും വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഏതൊക്കെയാണ് ഏതൊക്കെ ടോപ്പിക്കിനെ ബേസ് ചെയ്തതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് ഇനി പി ഡി എഫ് ടെക്സ്റ്റുകൾ അവൈലബിൾ സമഗ്ര എന്ന പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മെറ്റ റിസോഴ്സസ് അവൈലബിൾ ആണ് ഈ ടെക്സ്റ്റ് അവൈലബിൾ ആണ് പ്രിന്റഡ് നോട്ട് അവൈലബിൾ ആണ് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ് ഇങ്ങനെ ഒത്തിരിയേറെ സംവിധാനങ്ങൾ ഈ ലേണമെങ്കിലും കിട്ടും അപ്പോൾ എവിടെ ഇരുന്ന് വേണമെങ്കിലും പഠിക്കാം ഏത് സമയത്ത് വേണമെങ്കിലും പഠിക്കാം ഏത് ദൂരെയുള്ള യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാം ഇങ്ങനെ ചില അഡ്വാൻറ്റേജസ് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വളരെ റെപ്യൂട്ടഡായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ അകലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരേ സമയം ഒന്നിലധികം കോഴ്സുകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ അതിന്റെ മെച്ചങ്ങളായിട്ട് പറയാൻ സാധിക്കും പിന്നെ ആകെയുള്ള പ്രശ്നം എന്താ അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ട് നേരിട്ടുള്ള സംവാദം അവർക്ക് നേരിട്ട് മുഖാമുഖം കണ്ടുകൊണ്ട് സംശയങ്ങൾ ചോദിക്കാനും പരിഹരിക്കാനും കഴിയുന്നില്ല എന്നുള്ളൊരു വിഷയം പിന്നെ ചില വിഷയങ്ങളെങ്കിലും പ്രാക്ടിക്കൽ ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിഷയം ഇതൊക്കെയാണ് ഇതിൻ്റെ പരിമിതികളെന്ന് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വിഷയങ്ങളിൽ പ്ലസ് വൺ ക്ലാസ്സിലെ കുട്ടികൾ പഠിച്ചിരിക്കേണ്ടത് ഈ പോർഷൻസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്ന ഒന്നാം വർഷ പരീക്ഷയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ സാധിക്കും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഫോക്കസ് ഏരിയ തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ